ഇന്നൊരു സ്പെഷ്യൽ ഒരു പുസ്തകം നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. വേർപാട് സമൂഹത്തിൽ അല്ലെങ്കിൽ വേർപാട് സമൂഹത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണിത്. ബൈബിൾ കോളേജസ്, അതിൻ്റെ സബ് ടൈറ്റിൽ എ വാർണിംഗ് അഗെയിൻസ്റ്റ് ദ സ്പ്രെഡ് ഓഫ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. മൈക്കിൾ ബ്രൗൺ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരൻ ആയിരക്കണക്കിന് കോപ്പീസ് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഇന്ത്യയിലുള്ള വേർപാടുകാരുടെ ഇടയ്ക്ക് ബൈബിൾ സ്കൂൾ പഠനവും പോയി പഠിക്കുന്നതിനെതിരെ വലിയൊരു ഒരു ചലനം തന്നെ സൃഷ്ടിച്ച ഒരു പുസ്തകമായത്. ഈ പുസ്തകത്തിൻ്റെ ഇൻഫ്ലുവൻസ് എനിക്കൊത്തിരി ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വളരെ ഏർലി 1976 എം എസ് സിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ തിയോളജിക്കൽ ട്രെയിനിങ് അതിൻ്റെ കൂടെ പ്രൈവറ്റായിട്ട് എടുത്ത കൂട്ടത്തിലാണ്. ആൻഡ് 82 തൊട്ട് വടക്കേ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ മിനിസ്ട്രിക്ക് വേണ്ടി വന്നു തുടങ്ങി. അന്ന് പത്തനംതിട്ട ബൈബിൾ സ്കൂളൊന്നും തുടങ്ങിയിട്ടില്ല. പത്തനംതിട്ട ബൈബിൾ സ്കൂൾ 1990 തുടങ്ങിയത്. അതിന് 8 മുമ്പ് ഞാൻ കേരളത്തിൽ മിനിസ്ട്രിക്ക് വന്നപ്പോൾ ക്യാമ്പുകളിലും കോൺഫറൻസസിലൊക്കെ ആളുകൾ ഈ പുസ്തകത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ വളരെ സ്ട്രോങ് ആയിട്ട് എന്നെ അറ്റാക്ക് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം വേദപുസ്തകം പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും തിയോളജി ആണെങ്കിലും വ്യക്തികളുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൻ്റെ പുറകെ നാം പോകാൻ പാടില്ല. 1990 പത്തനംതിട്ട ബ്രദർ ബൈബിൾ സ്കൂൾ തുടങ്ങിയപ്പോഴും ക്രമീകൃതമായിട്ട് ദൈവശാസ്ത്രം പഠിക്കുന്നതിന് വലിയ എതിർപ്പ് നമ്മുടെ ഇടയ്ക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ ദൈവശാസ്ത്രം, സമ്പൂർണ്ണ ദൈവശാസ്ത്രം എന്നും പറഞ്ഞ് ഞാൻ സനീഷ് ചെറിയാന് വേറെ ഒരു സ്റ്റുഡൻറ്റോട് ചേർന്ന് എഴുതിയപ്പം അതിനും വളരെ ശക്തമായിട്ട് എതിർപ്പുണ്ടായിരുന്നു. ദൈവശാസ്ത്രത്തിൻ്റെ ആവശ്യം എന്ത് എന്ന്. ഫൈനലി അങ്ങനെ വേർപാടുകാരുടെ ഇടയ്ക്ക് ഈ പുസ്തകവും തൻ്റെ വാമൊഴിയായിട്ട് ഇന്ത്യ മുഴുവനുള്ള ടീച്ചിങ്ങും കോടിക്കണക്കിന് രൂപയുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇന്ത്യയിൽ തൻ്റെ ഏജൻസിന് കൊടുത്ത ഈ വ്യക്തി ഏതാണ്ട് 2005 ഒരു തിയോളജിക്കൽ ഡിഗ്രി വേണമെന്നുള്ള ആവശ്യം കൊണ്ട് എന്നെ അപ്രോച്ച് ചെയ്തു. അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ബ്രിട്ടീഷുകാരനായതുകൊണ്ട് എനിക്ക് ലോകത്തിലെ ബെസ്റ്റ് ടീച്ചർ മതി, വേർപാടുകാരനായിരിക്കണം, തിയോളജിയിൽ ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, സെക്യുലർ ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞ് പുള്ളി അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവരെല്ലാവരും നിങ്ങളുടെ ആൾ ഇന്ത്യയിലുണ്ടല്ലോ എന്നും പറഞ്ഞ് എൻ്റെ പേര് പറയുകയും അങ്ങനെ ഈ സഹോദരൻ 3 ഇന്ത്യൻ വേർപാടുകാരെ തെറ്റിപ്പിച്ച സഹോദരൻ വന്ന് ഒരു ഡിഗ്രിക്ക് വേണ്ടി പ്ലീഡ് ചെയ്ത് പുള്ളി ക്വാളിഫൈഡായി അല്ല എന്ന് എനിക്ക് പറയേണ്ടി വന്നു. ഓക്കെ, ഇന്ന് PhD അല്ലേ, എനിക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഇതാ എന്ന് റിക്വസ്റ്റ് ചെയ്ത് യു ആർ നോട്ട് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞ് ആദ്യ തൊട്ട് ബേസിക് ഡിഗ്രി തൊട്ട് MDiv MTH പഠിച്ചു കഴിഞ്ഞ് PhD ദൈവവചനത്തിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആൾ കടന്നുപോയത്. ഇന്ന് വേദപുസ്തക വ്യാഖ്യാനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ കാര്യം നിങ്ങളുടെ മുൻപിൽ വെക്കേണ്ടത് ഒരാവശ്യമാണ്. കാരണം കഴിഞ്ഞ പല ദശാബ്ദങ്ങളായിട്ട് വേദപുസ്തകം ക്രമീകൃതമായിട്ട് പഠിക്കുന്നതും ദൈവശാസ്ത്രം ക്രമീകൃതമായിട്ട് പഠിപ്പിക്കുന്നതിന് എതിരെ വലിയൊരു മൂവ്മെൻറ്റ് നമ്മുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു അടിയൊഴുക്കുണ്ടായിരുന്നു. ഈ അടിയൊഴുക്കിന് പല ഹിസ്റ്റോറിക്കൽ കാരണങ്ങളുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം. കാരണം ഈ പുസ്തകം എഴുതിയ വ്യക്തിയുടെ ഏജൻസ് ഈ പുസ്തകത്തിൻ്റെ അവൈലബിളായിട്ടുള്ള എല്ലാ കോപ്പീസും നശിപ്പിച്ചു കളഞ്ഞ് എന്ന് മാത്രമല്ല, ഇൻ്റർനെറ്റിൽ ഇതിൻ്റെ അവൈലബിളായിട്ടുണ്ടായിരുന്ന കോപ്പീസ് എല്ലാവരും ഇൻ്റർനെറ്റിൽ നിന്ന് മാറ്റിച്ച് കളയാൻ വേണ്ടി. കാരണം ഇന്ന് പബ്ലിഷ് ചെയ്ത ആൾ തൊട്ട് ആരുടെയിൽ ഇതിൻ്റെ കോപ്പി ഇല്ല.
എൻ്റെ കയ്യിൽ ഉള്ള ഈ കോപ്പി മാത്രമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ കോപ്പീസ് സെർച്ച് ചെയ്യുക, എൻ്റെ ഈ കോപ്പി അല്ലാതെ ഒരു കോപ്പി പോലും അവൈലബിൾ അല്ല. അങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്ന ആളുകളിൽ നിന്നും അവരുടെ ഉപദേശത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. ഞാനിത് ഈ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഈ ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് അറിഞ്ഞിരിക്കണം. ദൈവവചനം ക്രമീകൃതമായിട്ട് പഠിക്കുന്നതിന് അഗെയിൻസ്റ്റ്, അതിനെതിരെ ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വലിയൊരു മൂവ്മെൻ്റ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പ്ലീസ് ഡോണ്ട് ഫോൾ ഇൻ ടു ഇറ്റ്. നമ്മൾ ബിബ്ലിയോളജി കണ്ടുകഴിഞ്ഞു, അതുപോലെ തന്നെ ഹെർമന്യൂട്ടിക്സിൻ്റെ ഒരു നല്ലൊരു പശ്ചാത്തലം കണ്ടുകഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച 1 കൊരിന്ത്യർ 2 എടുത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു എക്സ്പൊസിഷൻ കണ്ടു. ഇന്ന് അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. 1-2 തിയറാറ്റിക്കൽ ക്ലാസ്സസ് കൂടി ഇനിയും ബാക്കിയുണ്ട്. എന്നാൽ ഇടയ്ക്കൊരു പ്രാക്ടിക്കൽ വരുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. സാധാരണ ദൈവവചന വ്യാഖ്യാനം എന്ന് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ടെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. പ്ലസ് പല ബൈബിൾ ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി കേട്ടിട്ടുള്ളതാണ്, ആ ബൈബിൾ ക്രമീകൃതമായിട്ട് പഠിച്ചു പഠിപ്പിക്കണമെങ്കിൽ വലിയ ലൈബ്രറി വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണമെന്ന് പറയാറുണ്ട്. എന്നാൽ ഈ ക്ലാസ്സിൽ ആവർത്തിച്ച് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബൈബിൾ ക്രമീകൃതമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ടീച്ചിങ് മിനിസ്ട്രിയിലോട്ട് പോകണമെങ്കിലോ, പ്രത്യേകിച്ച് അവരവരുടെ കുടുംബത്തിൽ അവരവരുടെ സർക്കിളിൽ ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള റെസ്പോൺസിബിലിറ്റി, ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഈ പറയുന്നത് പോലുള്ള വലിയ ലൈബ്രറിയുടെ ആവശ്യമില്ല, നല്ല ഡിസിപ്ലിൻ വേണം. ഒഫ്കോഴ്സ് അതിൻ്റെ കൂടെ നല്ലൊരു ലൈബ്രറി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഔദ്യോഗികമായിട്ട് ദൈവവചന വ്യാഖ്യാനം പഠിക്കാൻ സാധിച്ചോ, ക്രമീകൃതമായിട്ട് പഠിക്കാൻ സാധിച്ചോ, മോർ ബെറ്റർ. എന്നാൽ അതൊന്നും ഇല്ലെങ്കിൽ വേദപുസ്തകം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും പാടില്ല. റിപ്പീറ്റഡായിട്ട് ജീസ് ആദ്യമായിട്ട് വന്നതായതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, റിപ്പീറ്റഡായിട്ട് ഞാനിവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ വേദപുസ്തകവും ഒരു ഡയറിയും ഒരു പേനയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെയധികം ഡിസ്റ്റൻസ് വേദപുസ്തക വ്യാഖ്യാനത്തിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് സാധിക്കുവാണെങ്കിൽ ഒരു കൺകോർഡൻസ് ഒരു ബൈബിൾ ഡിക്ഷണറിയോടുണ്ടെങ്കിൽ വളരെയധികം ഡിസ്റ്റൻസ് ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വേദപുസ്തകം അങ്ങോട്ട് എടുത്തിട്ട് അതിൽ നിന്നൊരു ഭാഗം വായിച്ച് അത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരഞ്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും ആഴത്തിൽ ദൈവവചനം മനസ്സിലാക്കാൻ സാധിക്കും. പ്ലസ് നമുക്കത് മറ്റുള്ളവരെ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും. ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ്, വേദപുസ്തകത്തിൻ്റെ ഏത് ഭാഗം പഠിക്കുവാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഭാഗങ്ങളെല്ലാം വായിച്ച് നോക്കണം. അതിനാൽ ഒരു കൺകോർഡൻസ് വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കൺകോർഡൻസ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈവൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലൈഫ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒരേ സംഭവത്തെക്കുറിച്ച് ചിലപ്പം 4 ചിലപ്പം 3 ചിലപ്പോൾ 2 അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നുണ്ട്. അങ്ങനെ ഒരു ഗോസ്പലിലുള്ളതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ചിലപ്പം മറ്റേതിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ പൂരകമായിട്ടുള്ള ഇൻഫോർമേഷൻ മറ്റ് ഗോസ്പെൽസിൽ ലഭിച്ചെന്നിരിക്കും. അതിനൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ അസൈൻമെൻ്റ് ഇവിടെ തന്നത്. കർത്താവായ യേശു ക്രിസ്തു 3 രാവും 3 പകലും കല്ലറയ്ക്ക് ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് തിരുവെഴുത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ സാധിക്കും? 4 കമ്പയർ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിൻ്റെ തന്നെ മറ്റൊരു എക്സസൈസ് ആയിരുന്നു ഞാൻ ചോദിച്ചത്. പത്രോസ് 3 തള്ളി പറഞ്ഞത് ഗോസ്പെൽസിൽ പറഞ്ഞിരിക്കുന്നത് തമ്മിൽ എങ്ങനെ റിക്കൺസൈൽ ചെയ്യാൻ സാധിക്കുമെന്ന്. അതിൻ്റെ തന്നെ ഒരു എക്സസൈസായിട്ടാണ് ഞാൻ കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച ഒരു ചോദ്യം തന്നത്. കർത്താവിനെ ആരും ഒരിക്കലും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവത്തെ കണ്ടാൽ ഒരുത്തൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറയുന്നു. എന്നാൽ അതേ തിരുവെഴുത്തിൽ
സൈനൈ മലയിൽ ഇസ്രായേൽ മക്കളുടെ ലീഡേഴ്സ് കർത്താവിനെ കണ്ടു എന്ന് രണ്ട് പ്രാവശ്യം കാണുന്നു. അത് തമ്മിൽ എങ്ങനെ നമുക്ക് റിക്കൺസൈൽ ചെയ്യാൻ സാധിക്കും? ഇതിൻ്റെ എല്ലാ ആൻസർ കമ്പയർ സ്ക്രിപ്ചർ വിത്ത് സ്ക്രിപ്ചർ. തിരുവെഴുത്ത് അതേ വിഷയമായിട്ട് എന്തു പറയുന്നു അതുമായിട്ട് തുലനം ചെയ്ത് നോക്കണം. ഇതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം തൊട്ട് മുൻപോട്ട് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ക്ലിയറായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17:10 മുന്നോട്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഔട്ട്ലൈൻസിൽ ഇതില്ല. ഇതൊരു പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷനായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ്. ഇത് പ്രിൻ്റ് ചെയ്ത് അടുത്ത ആഴ്ച നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് അതിലില്ല, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് എഴുതാമെന്നേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 17:10 നാം വായിക്കുന്നത്, സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെറോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവർ എന്ന് പറഞ്ഞ ബെറോയയിലുള്ള ആളുകൾ തെസ്ലോനിക്കയിലുള്ളവരേക്കാൾ ഉത്തമന്മാരായിരുന്നു, ശ്രേഷ്ഠന്മാരായിരുന്നു എന്ന് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിൻ്റെ കാരണം അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ, രണ്ടാമത്തെ പോയിന്റ്, അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോകുന്നു. വേദപുസ്തകത്തിൽ ബെറിയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു ഫിഗറേറ്റീവ് എക്സ്പ്രഷനാണ്. ദൈവവചനം ക്രമീകൃതമായിട്ട് പഠിക്കുന്ന ആളുകൾ എന്നുള്ളത് കാണിക്കാനാണ് ബെറിയൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. സോ തിരുവെഴുത്തിൽ നിന്ന് ഏത് ഭാഗം എടുത്ത് ആരെന്ത് ടീച്ചിങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തിരുവെഴുത്തുമായിട്ട് തന്നെ കമ്പയർ ചെയ്ത് നോക്കണം. ബെറോയിലുള്ള വിശ്വാസികളാണ് അതിൻ്റെ മാതൃക. തിരുവെഴുത്ത് അവരെ അനുമോദിക്കുന്നു. സോ സ്റ്റഡി ടു ഷോ യുവർ സെൽഫ് അപ്രൂവ്ഡ് ആൻഡ് ടു ഗോഡ് എന്ന് ദൈവവചനം പറയുമ്പോൾ, ദൈവവചനം ക്രമീകൃതമായിട്ട് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ അപ്രൂവൽ ലഭിക്കുമെന്ന് ഒരിടത്ത് പറയുമ്പോൾ, അപ്രൂവൽ ലഭിച്ച ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇവിടെ നാം വായിക്കുന്ന അവരെക്കുറിച്ച് ദൈവം തന്നെയാണ്, ദൈവവചനം തന്നെയാണ് പറയുന്നത്, അവർ തെസ്ലോനിക്കയിലുള്ളവരേക്കാൾ ഉത്തമന്മാരായിരുന്നു. ഇത് തിരുവെഴുത്തിൻ്റെ എൻഡോഴ്സ്മെൻ്റാണ്, അനുമോദനമാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. സോ ദൈവവചനം എടുത്ത് നമ്മൾ വ്യാഖ്യാനിച്ച് നമുക്ക് വേണ്ടി പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുകയും ചെയ്യുമ്പോൾ തിരുവെഴുത്ത് കമ്പയർ സ്ക്രിപ്ചർ വിത്ത് സ്ക്രിപ്ചർ. രണ്ടാമത്തെ കാര്യം, ഒരു വിഷയത്തെക്കുറിച്ച് എവിടെയെങ്കിലും ഒരിടത്ത് പറയുന്ന ഒരു വാക്യം മാത്രം എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശമോ ഒരു ടീച്ചിങ്ങോ ഉണ്ടാക്കാൻ പാടില്ല. നേരെ മറിച്ച് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻസും കൂടെ എടുത്ത്, എല്ലാ സ്റ്റേറ്റ്മെൻസും കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ആ വിഷയത്തെക്കുറിച്ചൊരു തീരുമാനത്തിലെത്തുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു ചില വർഷങ്ങൾക്ക് മുൻപ്. സെയിൻറ്റ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാനും എൻ്റെ കുറേ സ്റ്റുഡൻസും കൂടെ ഞങ്ങൾ ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയിൽ ഞങ്ങൾ ചെയ്തത് സെയിൻറ്റ് എന്നുള്ള വാക്ക് തിരുവെഴുത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ആദ്യാന്തം ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ എക്സ്പ്രഷൻസും അങ്ങോട്ട് എടുത്തിട്ട് അതിനെ അങ്ങോട്ട് അനലൈസ് ചെയ്ത് അപഗ്രഥിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള കൺക്ലൂഷൻ എഴുതി. ദാറ്റ് ഈസ് ദ വേ ടു ഡു ഇറ്റ്. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ബൈബിൾ ടീച്ചിങ്ങിലായിരുന്നിട്ട് പോലും അങ്ങനെ സെയിൻറ്റ് എന്നുള്ള വിഷയത്തെക്കുറിച്ചെടുത്ത് ആ സ്റ്റഡി ചെയ്തത് അത് എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ എന്തോ അനുഗ്രഹമായിരുന്നു എന്നുള്ളത് ഇന്ന് ഞാൻ മറന്നിട്ടില്ല. ഞങ്ങൾ ആ സ്റ്റഡി ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് 22 വർഷമായി. സ്റ്റിൽ ഐ ഹാവ് നോട്ട് ഫോർഗോട്ടൺ ഇറ്റ്. ദൈവവചനത്തിൽ നിന്നൊരു ഭാഗം എടുത്ത് അല്ലെങ്കിൽ ഒരു വിഷയമെടുത്ത് നമ്മൾ ക്രമീകൃതമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുമെന്ന് മാത്രമല്ല, ദൈവവചനം പഠിക്കുന്നത്, ക്രമീകൃതമായിട്ട് പഠിക്കുന്നത് എന്നും ദൈവജനത്തിനൊരു അനുഗ്രഹമാണ്. ആ ഹാബിറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് ഞാൻ ആവർത്തിച്ച്, എത്ര ആവർത്തിച്ച് പറഞ്ഞാലും എനിക്ക് അത് മടി തോന്നത്തില്ല. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഒന്നാമത്തേത് ചെക്ക് ദ സ്ക്രിപ്ചർ, രണ്ടാമത്തേത് സ്ക്രിപ്ചറിലുള്ള എല്ലാ ഭാഗവും, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ കണക്കിലെടുക്കണം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ആ സൈനൈ മലയുടെ ചോദ്യം ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഇന്ന് പറയുമ്പോൾ അത് ക്ലിയർ ആകുന്നതായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഏത് വിഷയം എടുത്താൽ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കിയിരിക്കണം. ഇപ്പം രക്തം ചൊരിയാതെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കത്തില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്യം,
ഓഫ് കോഴ്സ് പാപമോചനത്തിന് വേണ്ടി രക്തച്ചൊരിച്ചിൽ ആവശ്യമാണെന്നുള്ളത് ബൈബിളിലെ ഒരു പ്രിൻസിപ്പിളാണ്. എന്നാൽ അത് മറ്റുള്ളവരുടെ മുൻപിൽ വെക്കുവാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്യം എബ്രായ ലേഖനത്തിലുള്ളത് അതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ ഇമ്മീഡിയറ്റ്ലി ക്ലിയർ ആകും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ചല്ല പറയുന്നതെന്ന്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വാതുക്കൽ നിന്ന് കൊട്ടുന്നു, ആരെങ്കിലും ഡോർ ഓപ്പൺ ചെയ്താൽ ഞാൻ ഉള്ളിൽ വരുമെന്ന് പറയുന്നത് അതൊരു അവിശ്വാസി തൻ്റെ ഹൃദയം ഓപ്പൺ ചെയ്യുന്നതിനെക്കുറിച്ചല്ല, നമ്മളതിൻ്റെ പശ്ചാത്തലം നോക്കണം. അങ്ങനെ ഓരോ വിഷയത്തിൻ്റെയും പശ്ചാത്തലം നോക്കണം. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും ബ്രദർ ജോൺസൺ, ഈ പശ്ചാത്തലമൊക്കെ ആരെക്കൊണ്ട് നോക്കാൻ സാധിക്കും? ഒരു ദിവസം നമുക്കിഷ്ടമുള്ള ഒരു ടെലിവിഷൻ സീരിയൽ അത് കാണാൻ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ചെലവഴിക്കാൻ വിഷമമില്ലാത്ത നമുക്ക് വേദപുസ്തകത്തിൽ ഒരു വാക്യം എടുക്കുമ്പോൾ ആ വാക്യത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ വേണ്ടി ആ വാക്യത്തിന് മുൻപുള്ള രണ്ട് വാക്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വാക്യങ്ങൾ അത് കഴിഞ്ഞുള്ള രണ്ട് വാക്യങ്ങൾ വായിക്കാൻ സമയമില്ലെന്നാണോ നമ്മളീ പറയുന്നത്? അത് വിഷമമാണെന്നോ നമ്മളീ പറയുന്നത്? അതോ അത് വെറും ഒരു ഐവാഷാണ്, എന്നെ കൊണ്ട് പറ്റുകയില്ല, കഷ്ടപ്പെടാൻ സാധിക്കത്തില്ല എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ലെറ്റ് എസ് ബി വെരി ഓണസ്റ്റ്. തിരുവെഴുത്ത് പഠിക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല, കഷ്ടപ്പെടാൻ സാധിക്കത്തില്ലെന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. അങ്ങനെ കഷ്ടപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് ബാധിക്കും. ഒരു കാലത്ത് വേദോത്സവം പഠിപ്പിക്കുന്ന കാര്യത്തിൽ മോണോപോളിയും ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന നമ്മൾ ഇന്ന് ആ ലീഡർഷിപ്പ് നഷ്ടപ്പെട്ടിരിക്കുക എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. വൈ? ബിക്കോസ് നമുക്കുള്ള ബേസിക് റെസ്പോൺസിബിലിറ്റി പോലും നമ്മൾ അത് സീരിയസ് ആയിട്ടിപ്പം എടുക്കുന്നില്ല. നാലാമത്തെ ഒരു കാര്യം, തിരുവെഴുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മനുഷ്യനിർമ്മിതമായ മുൻ സങ്കല്പമോ മുൻ വിധിയോ പാടില്ല. തിരുവെഴുത്ത് ഓപ്പൺ ചെയ്ത് വായിക്കുമ്പോൾ മനുഷ്യനിർമ്മിതമായ മുൻ സങ്കല്പമോ മുൻ വിധിയോ പാടില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, മീശയെ എതിർക്കുന്ന ഒരാൾ ഒരു ട്രാക്ട് എഴുതി പബ്ലിഷ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്ത് എനിക്കൊരു കോപ്പി തന്നത്, അവൻ്റെ അഹങ്കാരത്തിൻ്റെ അടയാളം അവൻ്റെ മുഖത്തുണ്ടെന്ന് വേദപുസ്തകത്തിൽ നിന്ന് ഇവിടെ ഒരു വാക്യം കണ്ടുപിടിച്ചു, അത് ട്രാക്റ്റാക്കി. അപ്പം അവൻ്റെ അഹങ്കാരത്തിൻ്റെ അടയാളം അവൻ്റെ മുഖത്തുണ്ടെന്നുള്ള വാക്യം ആ വ്യക്തി മുൻ സങ്കല്പിച്ചിരിക്കുന്ന അത് മീശ മാത്രമേ ഉള്ളെന്നാണ്. അതിന് വേറെ ഒരു ഗോൾഡൻ ഫ്രെയിം കണ്ണാടി വെക്കുവാന്നെങ്കിലോ? അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമല്ലേ? ഗോൾഡ് പ്ലേറ്റഡ് കണ്ണാടി വെക്കുക, ഗോൾഡൻ ഫ്രെയിം പോട്ടെ, ഗോൾഡ് പ്ലേറ്റഡ് ആണെങ്കിൽ ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് 18 ക്യാരറ്റ് പ്ലേറ്റഡ് ഗോൾഡ് കണ്ണാടികൾ കിട്ടുന്നുണ്ട്, അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമല്ലേ? ഓരോരുത്തർക്ക് നമ്മുടെ മുൻ സങ്കല്പം ഇന്നത് തെറ്റ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നീതീകരിക്കാൻ വേണ്ടി വാക്യം കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ മുൻവിധി, ഇത് രണ്ടും പാടില്ലെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ മുൻ സങ്കല്പങ്ങളും മുൻവിധികളും ഉള്ളതിൻ്റെ കാരണം കൊണ്ടാണ് പഴയ നിയമത്തിൽ സഭയില്ലെങ്കിലും നാം പഴയ നിയമത്തിൽ സഭയെ കാണുന്നത്. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന പ്രമാണത്തിലൊന്നാണ് പഴയ നിയമത്തിൽ സഭയില്ലെന്നും സഭയൊരു മർമ്മമാണെന്നും സഭയെക്കുറിച്ച് ശരിയായ ക്ലിയർ വെളിപ്പാട് ആദ്യമായിട്ട് പത്രോസിനാണ് ദൈവം നൽകിയതെന്നുള്ളത് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. അതിനു മുൻപ് ആ ഉപദേശം ക്ലിയർ അല്ലായിരുന്നു, ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. ഈവൻ ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് 3.5 വർഷം ചെലവഴിച്ചപ്പോൾ പോലും അത് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. സോ നമ്മുടെ മുൻ സങ്കല്പങ്ങളും മുൻവിധികൾ വെച്ച് തിരുവെഴുത്ത് വായിക്കാൻ പാടില്ല, വ്യാഖ്യാനിക്കാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം, ഇവിടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷൻ തരാൻ പോകുന്നത്. അഞ്ച്, വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് അത് നമ്മുടെ മുമ്പിൽ വെച്ച് വായിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കുറേയേറെ ചോദ്യങ്ങളുണ്ട്. അതിലൊരു 4-5 ചോദ്യങ്ങൾ മാത്രം ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ഒരു ഉദാഹരണമാണ് മുടിയൻ പുത്രൻ്റെ സ്റ്റോറി. ലൂക്കോസിൻ്റെ സുവിശേഷം 15:11-32 നമുക്ക് മുടിയൻ പുത്രൻ്റെ സ്റ്റോറി അറിയാം. മുടിയൻ പുത്രൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഉള്ള എൻ്റെ പോർഷൻ എനിക്ക് തരണേ. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വിറ്റ് കാശാക്കി മുടിയൻ പുത്രൻ ഒരു അന്യനാട്ടിൽ പോയി തോന്നിവാസം ജീവിച്ച് മുടിഞ്ഞ് ആൻഡ് ഫൈനലി പന്നികളെ വളർത്തി, എന്നിട്ട് പോലും വയറ് നിറയാതെ വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക്
ബോധോദയം ഉണ്ടായി, വീട്ടിൽ തിരിച്ചു വന്നു, ഫാദർ റിസീവ് ചെയ്തു, ആൻഡ് ജ്യേഷ്ഠപുത്രൻ കോപിച്ചു. ഈ സംഭവം നമുക്കറിയാം. വാട്ട് ഈസ് ദ മീനിങ്? ഞാൻ ഇതിനെക്കുറിച്ച് പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രാസേൻ അങ്ങോട്ട് പറയുന്നത് വലിയൊരു ധനികനായ വീടായിരുന്നു, ഇളയ പുത്രന് അവിടെ യാതൊരു കുറവുമില്ലായിരുന്നു, എന്നാൽ അവന് അതെല്ലാം വേണമെന്ന് പറഞ്ഞു അവൻ്റെ പോർഷൻ വാങ്ങിച്ചു, വിറ്റു, പോയി ആൻഡ് മുടിച്ചു, തിരിച്ചു വന്നു, പിതാവ് സ്വീകരിച്ചു, ആൻഡ് ജ്യേഷ്ഠൻ കോപിച്ചു. അതിൽ എന്നാ പുതിയ കാര്യം? അത് വേദോസ്തവം പറഞ്ഞിരിക്കുന്നത്, അത് നമ്മുടെ ഓൺ വേർഡ്സിൽ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. കർത്താവ് ആ പറഞ്ഞ ആ സ്റ്റോറി അല്ലെങ്കിൽ ആ ദൃഷ്ടാന്തത്തിൽ കൂടെ കർത്താവ് ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ ടീച്ചിങ് ആകുന്നില്ല. ഒരു സ്റ്റോറി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ അല്ലെങ്കിൽ ആ ദൃഷ്ടാന്തം അവരവരുടെ വാക്കുകളിൽ നഴ്സറി കുട്ടികളും പറയും, അവരുടെ ലെവലിൽ പറയും, 5-ാം ക്ലാസ്സിലെ കുട്ടിയും പറയും, 12-ാം ക്ലാസ്സിലെ കുട്ടിയും പറയും. അതല്ല ടീച്ചിങ്. വേദോസ്തവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് സമാന്തരമായ സെൻറ്റൻസ്, നോ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ സ്റ്റോറി? കർത്താവ് ആ ദൃഷ്ടാന്തത്തിൽ കൂടെ കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്, അതാണ് ടീച്ചിങ്ങിൽ ഓഫർ ചെയ്യേണ്ടത്. ഇതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡായിട്ട് ഇവിടെ പറഞ്ഞത്. ഇന്ന് നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചിങ് ഒക്കെ പലയിടത്തും വളരെ യാന്ത്രികമായിരിക്കും. വേദോത്സവത്തിലുള്ള സ്റ്റോറി അതെടുത്ത് അത് അതുപോലെ കുട്ടിയുടെ മുമ്പിൽ റിപ്പീറ്റ് ചെയ്യുന്ന അത് സൺഡേ സ്കൂൾ ടീച്ചിങ് ആകുന്നില്ല. അതിനൊരു വിശ്വാസി വേണമെന്ന് പോലുമില്ല. ഒരു ഹിന്ദുവിനെ വേണമെങ്കിൽ ഈ കേരളത്തിൽ ജോലിക്ക് വരുന്ന ലേബറേഴ്സിൽ ആരെങ്കിലും ഒരാൾക്ക് കുറച്ച് കാശ് കൊടുത്ത് ഇത് വായിച്ചിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും അത് പറഞ്ഞു കൊടുത്തോളൂ. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് സൺഡേ സ്കൂൾ ടീച്ചിങ്. വേദപുസ്തകത്തിലെ ഓരോ സ്റ്റോറി പറയുമ്പോൾ ആ സ്റ്റോറിയുടെ മീനിങ് എന്ത്, ആ സ്റ്റോറിയിൽ കൂടെ കർത്താവ് നമ്മളോട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു, അതാണ് ബൈബിൾ ടീച്ചിങ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ദാവീദ് പാപം ചെയ്തപ്പോൾ നാഥാൻ വന്ന് ദാവീദിനോടൊരു സ്റ്റോറി പറഞ്ഞു. ആ കഥയങ്ങോട്ട് പ്രോഗ്രസ് ചെയ്തപ്പോൾ നീതിമാനായ ദാവീദിനങ്ങോട്ട് ബ്ലഡ് പ്രഷർ കൂടി, കോപം വന്നു. ആ കഥയുടെ ലാസ്റ്റ് സ്റ്റേജ് വന്നപ്പോൾ ദാവീദ് പറഞ്ഞു, അതാരാന്നെങ്കിലും ഹീ വിൽ ഹാവ് ടു പേ ദ കോൺസിക്വൻസ്. നീതിമാനായ ഞാൻ ഭരിക്കുന്ന ഈ രാജ്യത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്തെങ്കിൽ ഹീ വിൽ ഹാവ് ടു പേ ദ കോസ്റ്റ്. അന്നേരമാണ് നാഥാൻ പറഞ്ഞത്, നീയാണ് ആ മനുഷ്യൻ. ഒരു നിമിഷം കൊണ്ട് ആ സ്റ്റോറിയിൽ ശരിയായിട്ട് പറഞ്ഞാൽ ആ സ്റ്റോറിയിൽ കൂടെ നീതിമാനായ രാജാവിനെ കുറിച്ച് ഇൻഡയറക്ട്ലി നാഥാൻ പറഞ്ഞത് അത് സർവേശ്വരനായ ദൈവത്തെക്കുറിച്ചാണെന്നും ബാക്കി കാര്യങ്ങൾ ദാവീദിനെ കുറിച്ചാണെന്നും അങ്ങനെ ദാവീദ് മനുഷ്യനായ ദാവീദ് തൻ്റെ രാജ്യത്തൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും പകരം വീട്ടും ശിക്ഷിക്കും എന്ന് പറഞ്ഞ ആ ദാവീദ് രാജാവിന് ദൈവം ആ വിഷയത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നെന്ന് വ്യക്തമായി. ആൻഡ് ഹീ സെഡ്, ഐ ഹാവ് സിൻഡ്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ആ കഥയുടെ റിയൽ അർത്ഥം എന്ത്, അതിൻ്റെ ടീച്ചിങ് എന്ത് എന്ന് മനസ്സിലായി. തിരുവെഴുത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിലും നാഥാനാണെങ്കിലും മറ്റ് പ്രവാചകന്മാരാണെങ്കിലും അവർ ഒരു കഥ അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ പറയുന്നത് പോലെ ആ ചരിത്ര സംഭവത്തിൻ്റെ ഒരു റിപ്പോർട്ട് പറയുവാൻ വേണ്ടിയല്ല അത് വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് ആ ദൃഷ്ടാന്തത്തിൻ്റെ ആക്ച്വൽ അർത്ഥം എന്ത്, വാട്ട് ഈസ് ദ റിയൽ മീനിങ് ഓഫ് ദാറ്റ്, അതിനുവേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. മുടിയൻ പുത്രൻ്റെ സ്റ്റോറി അതുകൊണ്ടാണ് ഞാൻ പിക്കപ്പ് ചെയ്തത്, കാരണം ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. കർത്താവ് എന്താ ഉദ്ദേശിച്ചത്? ആദ്യം അതിൻ്റെ പശ്ചാത്തലം ഒന്ന് നോക്കാം. ഓക്കെ, ലൂക്കോസ് 15:1, ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു. ആരായിരുന്നു പരീശന്മാരും ശാസ്ത്രിമാരും? ദൈവവചനത്തിൻ്റെ കാവൽക്കാരായിരുന്നു. പരീശന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓർഡിനറി ആളുകളല്ലായിരുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, പരീശന്മാരെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ അവരെ പുച്ഛിക്കുന്നെങ്കിലും ലോകപ്രകാരമോ ദൈവശാസ്ത്രപ്രകാരം ദേവർ നോട്ട് ഓർഡിനറി പീപ്പിൾ.
ബൈബിളിൻ്റെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ കാണാതെ മനഃപ്പാഠം പഠിക്കണമായിരുന്നു എങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ഫാരിസി ആകാൻ സാധിക്കത്തുള്ളായിരുന്നു. അതുമാത്രമല്ല, വേറെ ധാരാളം അവർക്ക് റിക്വയർമെൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. മോശയുടെ പഞ്ചഗ്രന്ഥം പാപികളെ അകറ്റി നിർത്തുന്നതിനെക്കുറിച്ചാണെന്നോ പാപികളോടുള്ള ദൈവസ്നേഹവും ആ ദൈവസ്നേഹത്തിൻ്റെ കാരണം കൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ദൈവം ഒരു രക്ഷിതാവിനെ ഈ ലോകത്തിൽ വിടുമെന്നും അയക്കുമെന്നും ആ രക്ഷിതാവ് വരുന്നതിന് മുൻപ് ആ രക്ഷിതാവിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി യാഗങ്ങൾ നൽകിയ ആ വിഷയം പഠിച്ച ഈ ഫാരിസീസ് ദൈവവചനത്തിൻ്റെ യഥാർത്ഥം മനസ്സിലാക്കിയിരുന്നു. നോ, ആരായിരുന്നു ശാസ്ത്രിമാർ? പഴയ നിയമത്തിലെ 39 പുസ്തകം പകർത്തി എഴുതുന്നവരും അങ്ങനെ പകർത്തി എഴുതിയതിൻ്റെ കാരണം കൊണ്ട് വേദപുസ്തകം പഴയ നിയമത്തിലെ എല്ലാ ഭാഗങ്ങളും ആക്യുറേറ്റായിട്ട് അറിയാവുന്നവരും പ്ലസ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമയമായപ്പോഴത്തേക്ക് ആക്ച്വലി നെഹെമ്യാവിൻ്റെ കാലം തുടങ്ങി അവർ അന്നത്തെ ഏറ്റവും നല്ല ബൈബിൾ കമൻറ്റേറ്റേഴ്സ് ആയിരുന്നു. എന്ത് ബൈബിൾ കമൻറ്ററി അവർക്കറിയാമായിരുന്നു, അല്ലെ? ബൈബിളിൻ്റെ എന്ത് കമൻറ്ററി, അല്ലെ? എന്ത് ടീച്ചിങ് ആണ്? ദൈവം പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിൽ അയക്കുന്നതെന്നുള്ള ആ സത്യം അവർ മനസ്സിലാക്കിയെന്നോ? അത് മനസ്സിലാക്കാതെ വന്നു കഴിഞ്ഞാണ് അവർ അവിടെ നമ്മൾ വായിക്കുന്ന ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് ക്രിസ്തു ഈ ഉപമ പറഞ്ഞു. ഈ അവരോട് അവൻ ഈ ഉപമ പറഞ്ഞെന്നാണ് നമ്മുടെ ട്രാൻസ്ലേഷനിൽ. ഹോശാന ബൈബിളിൽ അയാൾ പറഞ്ഞെന്നാണ്. ഇത് സായിപ്പുമാരുടെ ഇൻഫ്ലുവൻസിൽ വന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സായിപ്പുമാരുടെ വീട്ടിൽ ഭാര്യ ഭർത്താവിനെ റെസ്പെക്റ്റോടെ അല്ല വിളിക്കുന്നത്. ഇപ്പം ഭർത്താവിൻ്റെ പേര് ജോർജ് ആണെങ്കിൽ ഭാര്യ ജോർജ് എന്നാണ് വിളിക്കുന്നത്. ഭർത്താവിൻ്റെ പേര് ജോൺസൺ എന്നെങ്കിൽ ജോൺസൺ എന്നാണ് വിളിക്കുന്നത്. ആ ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഭാഷയിൽ വന്നിട്ടുണ്ട്. ഇത് നോൺ ക്രിസ്ത്യൻസിനൊക്കെ വളരെ ഒഫൻസീവ് ആണെന്ന് ഞാൻ ബൈബിൾ ഇൻ്റർപ്രിറ്റേഷൻ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചു പോകട്ടെ. എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന അവിടുത്തെ സീനിയർ സയൻറ്റിഫിക് ഓഫീസർ ഒരു പ്രാവശ്യം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ടീ ബ്രേക്കിൽ. നിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് നിങ്ങളുടെ ദൈവത്തെ ബഹുമാനിക്കാൻ അറിയത്തില്ല. ഞങ്ങളുടെ ഏതെങ്കിലും മതഗ്രന്ഥത്തിലോ ഞങ്ങളുടെ ഏതെങ്കിലും കമൻട്രിയിൽ ഞങ്ങളുടെ ദൈവങ്ങളെക്കുറിച്ച് അവൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് ഇവിടെ ബൈബിൾ ഇൻ്റർപ്രിറ്റേഷനെ കുറിച്ച് പഠിപ്പിച്ചു പോകുമ്പോൾ ഞാൻ അത് ഒന്ന് ഓർപ്പിച്ചു പോകട്ടെ. ഹിന്ദിയിലെ നൈ ഹിന്ദി ബൈബിൾ എന്ന് പറഞ്ഞ ട്രാൻസ്ലേഷൻസിൽ ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഇത് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആ ചേഞ്ച് വരാൻ വേണ്ടി അത് ബേസിക്കലി എൻ്റെ കൈയായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പം പലരെ ഈയിടെ തൃശ്ശൂർ മിനിസ്ട്രിക്ക് പോയപ്പോൾ പല ബ്രദേഴ്സ് വന്ന് ഇക്കാര്യം പറഞ്ഞു. ജോൺസൺ ബ്രദറെ, ഒരാൾ വന്ന് പറഞ്ഞ് ഞാനൊരു ലോയറാണ്, മറ്റൊരാൾ പറഞ്ഞ് ഞാനൊരു കോൺട്രാക്ടറാണ്. ഞങ്ങൾ നോൺ ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് പോയി അവർക്ക് വേദോസ്തവം കൊടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആദ്യം പോയി നിങ്ങളുടെ ദൈവത്തെ ബഹുമാനിക്കാൻ നിങ്ങൾ പഠിക്ക്, അത് കഴിഞ്ഞ് നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഞങ്ങളോട് വന്ന് പറ. അവരെല്ലാം വന്ന് എന്നോട് വന്ന് പറഞ്ഞ കാര്യം, ജോൺസൺ ബ്രദർ ഈ ട്രാൻസ്ലേഷൻ എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്യാൻ എന്നെ സഹായിക്കണം. ഞാൻ അവരോടെല്ലാം പറഞ്ഞു ഒരു കാര്യമുണ്ട്, മലയാളം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ല, മലയാളമല്ല ഞാൻ ഏറ്റവും ആധികാരികമായിട്ട് കൈകാര്യം ചെയ്യുക, അതുകൊണ്ട് മലയാളം അറിയാവുന്നവരോട് നിങ്ങൾ പറയണം, ഹിന്ദി എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഞാൻ അക്കാര്യം ചെയ്യിപ്പിച്ചു. അന്ന് ഞാൻ 9 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ എഴുതിയ ആർഗ്യുമെൻറ്റ്സ് ബൈബിൾ സൊസൈറ്റി അത് ആക്സെപ്റ്റ് ചെയ്ത്, അങ്ങനെ ഇന്ത്യയിൽ ചേഞ്ച് വന്നു. സോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത് വായിക്കുമ്പോൾ വളരെ കുറ്റബോധത്തോടെയാണ് ഞാൻ വായിക്കുന്നതെന്നുള്ളതൂടെ പറഞ്ഞു പോകട്ടെ. കാരണം കർത്താവ് യേശു ക്രിസ്തുവിനെ അവനെന്നോ അയാളെന്നോ അഭിസംബോധന ചെയ്യേണ്ട വ്യക്തിയല്ല. സോ പിറുപുറത്ത് കർത്താവിനോട് അവർ ഈ ഉപമ പറഞ്ഞു. കർത്താവ് അവരോട് ഈ ഉപമ പറഞ്ഞു. 7 അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് ഉള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും. കർത്താവ് ഈ ചാപ്റ്ററിൽ 3 ഉദാഹരണമാണ് പറഞ്ഞത്. അതിലാദ്യത്തേത് കളഞ്ഞുപോയ കുഞ്ഞാട്. അവിടെ കർത്താവ് പറയുന്നു സ്വർഗത്തിൽ ആ കളഞ്ഞുപോയ പാപി മാനസാന്തരപ്പെടുമ്പോഴാണ് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. അത് കിട്ടിക്കഴിഞ്ഞ് ആ സംഭവം കഴിഞ്ഞ് 10 ദ്രഹ്മ ഉണ്ടായിരുന്ന ആ സ്ത്രീക്ക് ആ ദ്രഹ്മയിൽ ഒരെണ്ണം കളഞ്ഞുപോയി കഴിഞ്ഞപ്പോൾ അവൾക്കത് കിട്ടിക്കഴിഞ്ഞ് അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നത് കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയാൾ അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി
കാണാതെ പോയ ബ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീനെന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുക എന്ന് ഞാൻ നിങ്ങളോട് പറയും. സോ ഈ ചാപ്റ്ററിൽ കർത്താവ് മൂന്ന് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞതിൽ കർത്താവ് ഈ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞതിൻ്റെ മെയിൻ അർത്ഥം എന്തായിരുന്നു? ദൈവരാജ്യം പാപികളുടെ മാനസാന്തരത്തിൽ താല്പര്യപ്പെടുന്നു. ഞാൻ ഈ പാപികളുടെ മധ്യേ ഇരിക്കുന്നു, വർത്തമാനം പറയുന്നു, അവരുമായിട്ട് മിംഗിൾ ചെയ്യുന്നെങ്കിൽ ബിക്കോസ് അവർ മാനസാന്തരപ്പെടണം, സ്വർഗരാജ്യത്തിന് അതിലാണ് താല്പര്യം. അത് പറയുവാൻ വേണ്ടിയാണ് കർത്താവ് മുടിയൻ പുത്രൻ്റെ ഉദാഹരണം പറഞ്ഞതും. മുടിയൻ പുത്രൻ്റെ ഉദാഹരണം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ പശ്ചാത്തലം മനസ്സിൽ വെക്കണം. അല്ലാതെ ഒരുത്തൻ പോയി തിരിച്ചു വന്നു, നോ. ആ ധനികനായ പുരുഷന് രണ്ട് മക്കളുണ്ടായിരുന്നു. ആ രണ്ട് മക്കളിൽ ഇളയപുത്രൻ തിരിച്ചു വന്നപ്പോൾ എന്തോ ഒരു സന്തോഷം ആ കുടുംബത്തിലുണ്ടായി. അതുപോലെ തന്നെ ഈ പാപികളിൽ ആരെങ്കിലും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും എന്നുള്ളത് പറയുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഉദാഹരണം പറഞ്ഞത്. എന്നാൽ ഈ ഉദാഹരണത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ അത് കംപ്ലീറ്റ് വായിക്കുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന അതുകൊണ്ട് ഞാൻ നല്ലപോലെ അറിയാവുന്ന ഒരു എക്സാമ്പിൾ എടുത്തത്. മുടിയൻ പുത്രൻ്റെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് അവിടെ ഒരു ഡിഡക്ഷൻ പറയുന്നില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കളഞ്ഞുപോയ ആടിനെക്കുറിച്ച് അല്ലെ കുഞ്ഞാടിനെക്കുറിച്ച് പറയുന്നു, ബ്രഹ്മയെക്കുറിച്ച് പറയുന്നു, മുടിയൻ പുത്രൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് അതിൽ നിന്ന് ഒരു ഡിഡക്ഷൻ പറയുന്നതിന് പകരം അതവിടെ വിടുകയാണ്. കാരണം ഈ മുടിയൻ പുത്രൻ്റെ ഉദാഹരണത്തിൽ കൂടെ കർത്താവ് ഒന്നിലധികം ലെസൻസ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ രണ്ടിൽ കൂടെ ഓരോ ലെസൻസ് തന്നു കഴിഞ്ഞ് മൂന്നാമത്തേതിൽ കൂടെ ആ പശ്ചാത്തലത്തിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ചാണ് കർത്താവ് അവിടെ ഡിഡക്ഷൻ പറയാത്തത്. അതെന്തൊക്കെ കാര്യങ്ങൾ? അത് ഒന്ന് കണ്ടുപിടിക്കാൻ മൂന്നാല് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, മുടിയൻ പുത്രൻ്റെ ഈ ദൃഷ്ടാന്തം വായിക്കുമ്പോൾ ആ ദൃഷ്ടാന്തത്തിൽ ഏതെങ്കിലും ശാശ്വത സത്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമോ? ശാശ്വത സത്യം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചെന്നിരിക്കുക, അത് വാട്ട് ഡു യു റിയലി മീൻ? ശാശ്വത സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലങ്ങളിലും യൂണിവേഴ്സൽ ട്രൂത്ത്, അല്ലെങ്കിൽ എല്ലാ കാലങ്ങളിലും എല്ലാ സമയത്തും എല്ലാ സമൂഹത്തിലും ഒരുപോലെ ആപ്ലിക്കബിളായിട്ടുള്ള എന്തെങ്കിലും വസ്തുത അല്ലെങ്കിൽ സത്യം ഈ സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഈ ചോദ്യം നമ്മോട് ചോദിച്ചു കഴിയുമ്പോൾ ദൈവാത്മാവ് നമുക്ക് നൽകുന്ന മറുപടി നിങ്ങളുടെ ഡയറിയിൽ നോട്ട് ചെയ്യണം. അത് ഞാൻ എംഫാറ്റിക്കലി പറയുന്നതിനൊരു കാരണമുണ്ട്. ദൈവവചനത്തിൽ നിന്നൊരു ഒരു വെളിച്ചം ലഭിക്കുമ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യുന്ന ഹാബിറ്റ് ഇട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നുപോകും. അങ്ങനെ മറന്നുപോയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ക്യൂമുലേറ്റീവ് റിസൾട്ട് ഉണ്ടാകത്തില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ക്യൂമുലേറ്റീവ് റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞു. ബാങ്കിൽ 7.5-8 വർഷം കൊണ്ട് കാശ് മൾട്ടിപ്ലൈ ചെയ്യും. എന്നാൽ ഒരു 8 പ്രാവശ്യം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങും. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു ചെസ്സിൻ്റേത്. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് എടുക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു ന്യൂസ് പേപ്പർ, വേണമെങ്കിൽ ഒരു 10-50 ന്യൂസ് പേപ്പർ ഒന്നിച്ചങ്ങോട്ട് ഒട്ടിച്ച് വലിയൊരു ന്യൂസ് പേപ്പർ ഉണ്ടാക്കിയിട്ട് ഒരു 40 പ്രാവശ്യം മടക്കി കൊണ്ടുവന്നാൽ ഞാൻ ഒരു 40,000 രൂപ തരാമെന്ന് പറഞ്ഞായിരുന്നു. 40 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ എങ്ങനെ മടക്കണമെന്നുകൂടെ പറഞ്ഞായിരുന്നു. വൈ, എന്തുകൊണ്ട് മടക്കാൻ സാധിക്കത്തില്ല? ക്യൂമുലേറ്റീവ് റിസൾട്ട്. ഒരു പ്രാവശ്യം മടക്കുമ്പോൾ ഫൈബർ വലിയും, 2 പ്രാവശ്യം മടക്കുമ്പോൾ ഫൈബർ കൂടുതൽ വലിയും, 3 ആകുമ്പോഴത്തേക്ക് ഫൈബറിൽ കണ്ടമാനം റിട്ടേൺ ടെൻഷൻ ഉണ്ടാകും. യാതൊരു ടെൻഷൻ ഇല്ലാത്ത തുണിയിൽ പോലും ആ ഫൈബർ വലിഞ്ഞ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ടെൻഷൻ ഉണ്ടാകും. 4 പ്രാവശ്യം മടക്കുമ്പോഴത്തേക്ക് ആ ടെൻഷൻ കൂടുതലാകും. ഓരോ പ്രാവശ്യം മടക്കും തോറും ആ റിട്ടേൺ ടെൻഷൻ അങ്ങോട്ട് കൂടി, ക്യൂമുലേറ്റീവ് റിസൾട്ട്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ മടക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞ് 40 പ്രാവശ്യം മടക്കിക്കൊണ്ട് വരാമെങ്കിൽ 40,000 രൂപ തരാമെന്ന്. 40 പ്രാവശ്യം ഫാൻ ഫോൾഡല്ല, ഒന്നിൻ്റെ മേളിലൊന്നുള്ള ഫോൾഡ്.
ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ദൈവം നമുക്ക് തരുന്ന വെളിച്ചം അത് കരുതി സംഗ്രഹിച്ച് അവരവരുടെ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഡയറിയിൽ വെക്കാതെ അത് കേൾക്കുന്നതങ്ങ് പോകട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ക്യൂമുലേറ്റീവ് റിസൾട്ട് ഉണ്ടാകത്തില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് 40 വർഷം കഴിഞ്ഞ് ദൈവവചനം ഓപ്പൺ ചെയ്താലും നമുക്കതിൻ്റെ ABCD മനസ്സിലാകത്തില്ലെന്ന് തോന്നും. എന്നാൽ അതേ സമയത്ത് ദൈവാത്മാവ് തരുന്ന ആ വെളിച്ചം സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വേർഡ് ഓഫ് ഗോഡ് വിൽ ബിക്കം വെരി ടേസ്റ്റി. ഓക്കെ, ഈ സംഭവത്തിൽ, ഈ കർത്താവ് പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ എന്തെല്ലാം യൂണിവേഴ്സൽ ട്രൂത്ത്സ് നമ്മൾ കാണുന്നു, ഞാനതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു പോകാം നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷന് വേണ്ടി. ഒന്ന്, ആ ഇളയ മകനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ക്ലിയറാണ്, ദൈവം ആ ഇളയ മകന്, അല്ലെങ്കിൽ പിതാവ്, അത് ആക്ച്വലി ദൈവത്തിൻ്റെ ഒരു പിക്ചറാണ്, പിതാവ്, ധനികനായ ഒരു പിതാവ് തൻ്റെ വീട്ടിലുള്ള അടിമ വേലക്കാര് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വരുന്നു. വേലക്കാരല്ല, അടിമകൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വരുന്നു. ഇപ്പം എത്രയോ റിച്ച് ഒരു കുടുംബമാണ്. ആ റിച്ച് കുടുംബത്തിൽ സാധാരണ ഇളയ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയ മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രീഡവും പ്രിവിലേജ് എല്ലാം കിട്ടുന്നത്. എല്ലാം അവന് ലഭ്യമായിരുന്നു, എല്ലാം അവൈലബിൾ ആയിരുന്നു. എന്നിട്ട് അവൻ റിബൽ ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ദൈവം നമുക്ക് എല്ലാം തന്നു കഴിഞ്ഞാലും നമ്മുടെ മനസ്സ് ദൈവത്തോട് മത്സരിക്കും, റിബൽ ചെയ്യും എന്നുള്ളത്. ഏദൻ തോട്ടത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ ഇന്നലെ ഞാൻ ഹിന്ദി മെസ്സേജിൽ ഓർപ്പിച്ചതുപോലെ, ഏദൻ, നമ്മൾ സാധാരണ ഗാർഡൻ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് പൈപ്പും കൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഏദൻ തോട്ടത്തെ നനയ്ക്കുവാൻ വേണ്ടി വലിയൊരു മഹാനദി അതിൽ കൂടെ കർത്താവ് കടത്തി വിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ആ ഗാർഡൻ? അങ്ങനെയുള്ള ഗാർഡനിൽ ദൈവം അവിടുള്ള സർവവൃക്ഷങ്ങളുടെ ഫലം ഭക്ഷിക്കാമെന്ന് പറഞ്ഞു. ഒരെണ്ണം മാത്രമേ വർജിച്ചുള്ളൂ, ഒരെണ്ണം മാത്രം, അത് തന്നെ ചെന്ന് ഭക്ഷിച്ചു. സർപ്പം വന്ന് ഒരു 2 മിനിറ്റ് സെയിൽസ് സ്റ്റോക്ക് കഴിഞ്ഞപ്പോൾ, ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ദൈവം എല്ലാം തന്നാലും മനുഷ്യഹൃദയം കറപ്റ്റ് ആയതുകൊണ്ട് ദൈവത്തോട് റിബൽ ചെയ്യും. അതാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ യൂണിവേഴ്സൽ ട്രൂത്ത്. രണ്ടാമത്തേത്, എവിടെ ദൈവത്തോട് മത്സരമുണ്ടാകുന്നു അവിടെ ദൈവമായിട്ടുള്ള ബന്ധം അത് ബ്രേക്ക് ചെയ്യുന്നു. ഇളയ മകൻ പിതാവുമായിട്ട് സന്തോഷത്തോടെ ജീവിച്ച മകൻ താൻ ആഗ്രഹിച്ചത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആ പ്രോപ്പർട്ടി വിറ്റ് അത് കാശാക്കി ദ്രവ്യമാക്കി അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. ഓക്കെ, സാരമില്ല, അവൻ ചെയ്തത് ശരിയല്ലായിരുന്നെങ്കിലും അവൻ്റെ പ്രോപ്പർട്ടിയുടെ പോർഷൻ കിട്ടി. അത് വസ്തുവകകളൊക്കെ വിറ്റ് അത് സ്വർണം അല്ലെങ്കിൽ വെള്ളിയാക്കി, മോസ്റ്റ് പ്രോബബ്ലി സ്വർണമാക്കി കൺവെർട്ട് ചെയ്ത് അവിടുന്ന് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവൻ ആഗ്രഹിച്ച് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവനെ തന്നെ എൻറിച്ച് ചെയ്യാൻ, അവനെ തന്നെ ബിൽഡ് ചെയ്യാനാണ് നോക്കിയത്? അല്ല, അവനെ അവൻ്റെ ജീവിതത്തെ ഒരു കറക്റ്റ് ഡയറക്ഷനിലാണ് കൊണ്ടുപോയത്? നോ, അവനെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഡയറക്ഷനിലോട്ടാണ് കൊണ്ടുപോയത്. കിട്ടിയ കാശ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം കിട്ടിയ കാശ് മുടിച്ചു കളയുകയാണ് ചെയ്തത്, തിന്ന് കംപ്ലീറ്റ്ലി. ദൈവത്തോട് റിബൽ ചെയ്ത ഏത് വ്യക്തിയാണെങ്കിലും അവനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുകയുള്ളൂ. അതാണ് അടുത്ത യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. ദൈവവചനം, നമ്മൾ ദൈവവചനത്തിൻ്റെ മുൻപിലിരുന്ന് സിസ്റ്റമാറ്റിക്കലി വായിച്ച് ദൈവം തരുന്ന വെളിച്ചം നോട്ട് ഡൗൺ ചെയ്താൽ, ഒരു നമുക്ക് ഇത്രയും വർഷമായിട്ട് കേട്ടുവരുന്ന ഒരു ദൃഷ്ടാന്തത്തിൽ നിന്ന് പോലും ധാരാളം ഇങ്ങനെയുള്ള ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ലഭിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ദൈവം എല്ലാം തന്നാലും മനുഷ്യൻ്റെ ഹൃദയം മത്സരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മത്സരം എപ്പോഴും ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മയെ ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ മത്സരിക്കുന്ന വ്യക്തി, തനിക്ക് ലോകത്തിലുള്ള സർവസമ്പത്തുണ്ടെങ്കിലും അതുപയോഗിച്ച് അവനവൻ്റെ ലൈഫ് നല്ല ഡയറക്ഷനിൽ കൊണ്ടുവന്നതിന് വരെ അവനവൻ്റെ ലൈഫ് എപ്പോഴും ഡിസ്ട്രോയാണ് ചെയ്യുന്നത്. ഓക്കെ,
ഇളയപുത്രനെക്കുറിച്ച് ചില യൂണിവേഴ്സൽ ട്രൂത്ത്സ് നമ്മൾ കണ്ടു. ഇനി ജ്യേഷ്ഠപുത്രനെ ഒന്ന് നോക്കാം. ജ്യേഷ്ഠപുത്രനെക്കുറിച്ച് ഈ സ്റ്റോറിയിൽ നമ്മൾ ഈ സ്റ്റോറിയുടെ പേര് മുടിയൻ പുത്രൻ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ആ ഇളയപുത്രനെ മാത്രമേ ഓർമ്മയുള്ളൂ. ജ്യേഷ്ഠപുത്രൻ പ്രോപ്പർട്ടിയുടെ പോർഷൻ ചോദിച്ചില്ല, പിതാവിൻ്റെ കൂടെ ജീവിച്ചു. ജ്യേഷ്ഠപുത്രൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അടിമയെ പോലെ പിതാവിനെ സെർവ് ചെയ്തു. അവൻ്റെ ഹൃദയത്തിൽ റിബല്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജ്യേഷ്ഠപുത്രനെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ദൈവഭവനത്തിൽ വിട്ടിട്ട് പുറത്തു പോകുന്നവൻ മാത്രമല്ല, ബാഹ്യമായിട്ട് ആ ദൈവിക കുടുംബത്തിലെ സർവകാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിലും റിബല്യൻ ഉണ്ടാകാം. സോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ, നമ്മുടെ ബാഹ്യമായ അപ്പിയറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ വിലയിരുത്താൻ സാധിക്കത്തില്ല. സാധാരണ നമ്മുടെ ഇടയ്ക്കൊക്കെ ഒരു കല്യാണാലോചന വരുമ്പോൾ ചോദിക്കുന്ന ഒന്ന് രണ്ട് സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളുണ്ട്. ചെറുക്കൻ എന്ത് പഠിത്തമുണ്ട്? ചെറുക്കൻ എന്ത് ജോലിയുണ്ട്? അത് ന്യായമായ ചോദ്യങ്ങളാണ്. കാരണം പെൺകുട്ടിക്ക് ചിലപ്പോൾ നല്ല പഠിത്തം കാണും. ഇക്കാലത്ത് പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യണം, ഒരു കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നല്ലതുപോലെ ഇൻകം ഉണ്ടാകണം. മൂന്നാമതൊരു ചോദ്യം ചോദിക്കുന്നത്, ഞായറാഴ്ച സഭയിൽ എഴുന്നേറ്റ് ഒരു വാക്യം വായിക്കാറുണ്ട്. ഞായറാഴ്ച സഭയിൽ എഴുന്നേറ്റ് വാക്യം വായിക്കുന്നത് ആ ബാഹ്യമായിട്ടുള്ള ആ പ്രദർശനത്തെ നമ്മൾ ആ വ്യക്തിയുടെ ആ ഉള്ള് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്പിരിച്വാലിറ്റി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അളവുകോലായി മാറിയിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും എഴുന്നേറ്റ് തിരുവെഴുത്തിൽ നിന്നൊരു വാക്യവും വായിക്കാത്ത പുരുഷൻ, പ്രത്യേകിച്ച് വേർപാട് സഭയിൽ, അവൻ ആത്മീയ ജീവിതത്തിൽ വളരെ തണുപ്പിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവനും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ്. ദാറ്റ് ഈസ് എ റോങ് മെഷർമെൻറ്റ്. ആ അളവുകോൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കളമശ്ശേരി സഭയിൽ ഞാനായിരുന്ന ആദ്യത്തെ 22 വർഷം ഞാൻ ജഡീകനായിട്ടാണ് ജീവിച്ചത്. കാരണം ഞാൻ എഴുന്നേറ്റ് തിരുത്താഴത്തിൻ്റെ സമയത്ത് പ്രബോധനം പറയത്തില്ലായിരുന്നു. ഹിന്ദിക്കാരെ സഭയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് യൂഷ്വലി ഹിന്ദിയിൽ പറയാറുണ്ട്. സോ നമ്മുടെ ആ ബാഹ്യമായിട്ടുള്ള മാനദണ്ഡം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജോൺസൺ ബ്രദർ ആദ്യത്തെ 22 വർഷം ദൈവത്തിൽ നിന്നകന്നും അടുത്ത ഇടയ്ക്ക് ദൈവമായിട്ട് വലിയ അടുപ്പമാണെന്ന് വരും. നോ, വി ഷുഡ് നെവർ മെഷർ. നമ്മൾ സ്പിരിച്വാലിറ്റി ഒരിക്കലും അങ്ങനെയല്ല മെഷർ ചെയ്യേണ്ടത്. അങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജ്യേഷ്ഠപുത്രൻ അവനെ നീതീകരിക്കുന്നത്, ഞാനത് ചെയ്ത് ഇത് ചെയ്ത് അടിമയെ പോലെ നിന്നെ സേറിയെന്നോ? അതൊരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്. ഒരു വ്യക്തിയുടെ ബാഹ്യ അപ്പിയറൻസ് നോക്കിയാൽ ആ വ്യക്തിയുടെ ഹൃദയത്തെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അത് പഴയ നിയമത്തിൽ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രവാചകൻ തനിക്ക് ദൈവം തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ സെലക്ട് ചെയ്തു, ആ പുരുഷനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ആ അഭിഷേക തൈലം കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഈശയുടെ മകനായ ഏലിയാവിനെ കണ്ടു. ഗോഡ് സെഡ് നോ, ഐ ഹാവ് റിജക്റ്റഡ് ഹിം. അടുത്ത മകനെ കണ്ടു. ഇവരൊക്കെ വലിയ ഭയങ്കര യോദ്ധാക്കളായിരുന്നു. അപ്പോൾ ആ ബാഹ്യ അപ്പിയറൻസ്, ഗോഡ് സെഡ് ഐ ഹാവ് റിജക്റ്റഡ് ഹിം. ദൈവം ഒരു വ്യക്തിയുടെ ബാഹ്യ അപ്പിയറൻസിനെ അല്ല, ആ വ്യക്തിയുടെ ഹൃദയത്തെയാണ് കാണുന്നത്. ഇവിടെ ജ്യേഷ്ഠപുത്രൻ ആ കുടുംബത്തിൻ്റെ ഒരു മെമ്പർ ആയിരുന്നെങ്കിലും തൻ്റെ ഹൃദയം ദൈവവുമായിട്ട് അല്ലെങ്കിൽ പിതാവുമായിട്ട് അഡ്ജസ്റ്റഡ് അല്ലായിരുന്നു, ഫെലോഷിപ്പിലല്ലായിരുന്നു. സോ അടുത്ത യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ഈ ഭാഗത്തു നിന്ന് നാം കാണുന്നത്, ബാഹ്യ അപ്പിയറൻസ് അല്ല ആത്മീകത്വത്തിൻ്റെ അളവുകോൽ, ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധമാണ്. ആ ഫാമിലിയുടെ പുറത്തുള്ളവന് റിബല്യൻ ആയിരുന്നു, ഫാമിലിയുടെ ഉള്ളിലുള്ളവനും റിബല്യനിലായിരുന്നു. രണ്ട് സഹോദരന്മാരെ കമ്പയർ ചെയ്താലും ചില യൂണിവേഴ്സൽ ട്രൂത്ത്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇളയപുത്രൻ ഓർത്തത് ആ കാശും കൊണ്ട് അങ്ങ് തൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ അവന് ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം ലഭിക്കത്തുള്ളൂ.
ജ്യേഷ്ഠപുത്രൻ അങ്ങനെ ചിന്തിച്ചോ? ചിന്തിച്ചു. ജ്യേഷ്ഠപുത്രൻ പറയുന്ന, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് നിറി മേക്കിങ്ങിന് വേണ്ടി നീ എനിക്കൊരു കുഞ്ഞാടിനെ തന്നില്ല. വാട്ട് ഈസ് ദാറ്റ്? കുടുംബത്തിൻ്റെ കൂടെയുള്ള മെറി മേക്കിങ്ങിനല്ല, അവനുമായിട്ടുള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള വിശ്വാസികളുമായിട്ടല്ല, എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സെക്യുലർ ഫ്രണ്ട്സിൻ്റെ കൂടെ മെറി മേക്കിങ്ങിന് വേണ്ടി പിതാവ് ഒരു കുഞ്ഞാടിനെ കൊടുത്തില്ല. പിതാവ് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? പിതാവ് പറഞ്ഞല്ലോ എൻ്റേതെല്ലാം നിൻ്റേതാണെന്ന്. പിന്നെന്തുകൊണ്ട് അവൻ എടുത്തില്ല? കാരണം അവൻ ഏത് രീതിയിലുള്ള ഫ്രണ്ട്സിൻ്റെ കൂടാണ് മെറി മേക്കിംഗ് ആഗ്രഹിക്കുന്നത് അത് പിതാവ് അപ്രൂവ് ചെയ്യത്തില്ല. അത് പിതാവ് അപ്രൂവ് ചെയ്യാത്തത് കൊണ്ടാണ് അവനെ അവൻ്റെ ഓൺ റൈറ്റ് ഉപയോഗിക്കാത്തത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിതാവ് അവർക്കെല്ലാം നൽകിയിരുന്നു. അവർ പിതാവ് നൽകിയതിൽ ആനന്ദിക്കുന്നതിന് പകരം ലോകം അവർക്ക് എന്ത് നൽകുന്നു അത് ആനന്ദിക്കാനാ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഇളയ മകൻ്റെ മനസ്സിലും കൈപ്പരന്നു, മൂത്ത ജ്യേഷ്ഠപുത്രൻ്റെ മനസ്സിലും കൈപ്പരന്നു. ഈ നമ്മൾ ചെറുപ്രായം തൊട്ട് കേട്ട് വരുന്ന മുടിയൻ പുത്രൻ്റെ സ്റ്റോറിയിൽ ഇത്രയും യൂണിവേഴ്സൽ ട്രൂത്ത്സ് ഉണ്ടെന്ന് നമ്മൾ എന്തെങ്കിലും റിയലൈസ് ചെയ്തിട്ടുണ്ടോ? അത് റിയലൈസ് ചെയ്യണമെങ്കിൽ ദൈവം നമുക്ക് തരുന്ന വെളിച്ചം അത് നോട്ട് ഡൗൺ ചെയ്ത് തുടങ്ങണം. അങ്ങനെ നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഉള്ളവൻ ഇനിയും കൊടുക്കപ്പെടും, ഇല്ലാത്തവൻ അവൻ്റെ കയ്യിൽ ഉള്ളതുപോലെ എടുക്കപ്പെടും എന്നുള്ളത് മറക്കല്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഞാൻ ഈ വായിച്ച ദൈവഭാഗത്ത് എന്തെങ്കിലും യൂണിവേഴ്സൽ ട്രൂത്ത് ഉണ്ടോ? രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്, പ്രായോഗിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സത്യങ്ങൾ ഈ ഭാഗത്ത് എനിക്ക് വായിക്കാൻ സാധിക്കുന്നോ, കാണാൻ സാധിക്കുന്നോ? അതിൻ്റെ ആൻസർ, ദൈവം തൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞാലും മനുഷ്യൻ സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ ദൈവത്തോട് റിബല്യൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടാകും. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, ഏദൻ തോട്ടത്തിൽ കർത്താവ് എത്ര വൃക്ഷങ്ങളുടെ ഫലമാണ് വർജിച്ചത്? ഒറ്റൊരെണ്ണത്തിൻ്റെ. ജീവൻ്റെ വൃക്ഷം വർജിച്ചിരുന്നു. നമ്മളത് പലപ്പോഴും ചിന്തിക്കാറില്ല. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും നമ്മൾ കുട്ടികളെ അക്കാര്യം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താറില്ല. ആ ഗാർഡൻ്റെ മധ്യത്തിൽ രണ്ട് വൃക്ഷങ്ങളുണ്ടായിരുന്നു, ഒന്ന് ജീവൻ്റെ, ഒന്ന് നന്മയുടെയും തിന്മയുടെയും. ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കർത്താവ് വർജിച്ചിരുന്നു? നോ. അവർ ഇഗ്നറൻ്റ് ആയിരുന്നു? നോ, ദേ വർ നോട്ട് ഇഗ്നറൻ്റ്. സർവ കാര്യങ്ങൾക്കും പേര് കൊടുത്ത ആദാമിന് എല്ലാം അറിയാമായിരുന്നു. അങ്ങനെ ആ ഗാർഡൻ്റെ മധ്യേ രണ്ട് ട്രീസ് ഉണ്ടായിരുന്നിട്ട് അതിലെ ഏത് മരത്തിലോട്ടാണ് കൈ നീട്ടിയത്? വൈ? ജീവൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ മുൻപ് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ ദൈവവചനം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്, പറയുന്നത്, അതിൻ്റെ ഫലം ഭക്ഷിച്ചാൽ മനുഷ്യൻ സദാസർവദാ ജീവിക്കുമെന്ന്. അത് മനസ്സിലാക്കിയ മനുഷ്യൻ കൈ എങ്ങോട്ടാണോ നീട്ടിയത്? നേരെ മറിച്ച് മനുഷ്യനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഡയറക്ഷനിലോട്ടാണ് നീട്ടിയത്. ഇതിൽ നിന്ന് നമ്മുടെ പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമുക്ക് വേണ്ടി സർവ്വ കരുതൽ ചെയ്ത് എല്ലാം തന്നു കഴിഞ്ഞാലും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് വിട്ടിട്ട് പാടില്ലാത്തതിൻ്റെ പുറകെയാണ് പോകുന്നത്. ഞാൻ എപ്പോഴും വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും ദൈവവചനം വായിച്ചു തീർക്കാറുണ്ടോ? നല്ല ശതമാനം വിശ്വാസികൾ ചോദിക്കുന്ന, ജോൺസൺ ബ്രദർ എന്തായി പറയുന്നത്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഈ വേദോത്സവം പോലുള്ള വലിയ ബുക്ക് ഒരു വർഷത്തിലൊരു പ്രാവശ്യം എനിക്ക് വായിച്ചു തീർക്കാൻ സാധിക്കുമോ? ഈ ചോദിക്കുന്ന ആളുകൾ ക്രിക്കറ്റ് മാച്ച് വരുമ്പോൾ വേണ്ടി വന്നാൽ രാത്രി മുഴുവൻ ഇരുന്ന് കാണും. മറ്റ് കൺട്രീസിൽ വല്ല അവിടെ പകൽ, ഇവിടെ രാത്രിയാണ്, രാത്രി മുഴുവൻ ഇരുന്ന് കാണും. ടി വിയിൽ ന്യൂസ് കാണാതെ അവർക്ക് ഉറക്കം വരത്തില്ല. അത്യാവശ്യത്തിനുള്ള സീരിയൽസും കാണും, ന്യൂസ് പേപ്പർ വായിക്കും. പിന്നെ മറ്റാളുകളെ കാണുമ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ചും ചർച്ച ചെയ്യും.
ഇതിനെല്ലാം എത്രയോ സമയമാണ്. ഒരു ദിവസം അരമണിക്കൂർ ന്യൂസ് പേപ്പർ വായിക്കുന്നെങ്കിൽ ഒരു വർഷം 182 മണിക്കൂർ ന്യൂസ് പേപ്പർ വായിക്കുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ബൈബിൾ കംപ്ലീറ്റ് വായിക്കാൻ എത്ര സമയം വേണം? 85 മണിക്കൂർ മതി. കംപ്ലീറ്റ് ബൈബിൾ വായിക്കാൻ 85 മണിക്കൂർ മതി. നിങ്ങൾ ചോദിക്കും, ജോൺസൺ ബ്രദർ എന്നെ ചുമ്മാ അത് കളിയാക്കുവാന്നോ? കംപ്ലീറ്റ് ബൈബിള് ഇന്ത്യയിലെ എല്ലാ മേജർ ഭാഷകളിലും ഇംഗ്ലീഷിലും ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഓഡിയോ റെക്കോർഡിങ്ങും 90 മണിക്കൂർ ക്രോസ് ചെയ്തിട്ടില്ല. മലയാളം ബൈബിൾ ഓഡിയോ റെക്കോർഡിങ് 90 മണിക്കൂർ ക്രോസ് ചെയ്തിട്ടില്ല. ഒരു പുസ്തകം ഓഡിയോ ആയിട്ട് വായിക്കുന്നതിനാണോ കൂടുതൽ സമയം വേണ്ടത്? മനസ്സിൽ വായിക്കാനാണോ? ഓഡിയോയ്ക്കാണ് കൂടുതൽ സമയം വേണ്ടത്. അപ്പോൾ ഓഡിയോ ആയിട്ട് കംപ്ലീറ്റ് ബൈബിൾ 90 മണിക്കൂർ കൊണ്ട് റെക്കോർഡ് ചെയ്യാമെങ്കിൽ കംപ്ലീറ്റ് ബൈബിൾ വായിക്കാൻ 90 മണിക്കൂർ വേണ്ട, 85 മണിക്കൂറോളം മതി എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം വെറും 15 മിനിറ്റ് വായിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബൈബിൾ വർഷത്തിലൊരു പ്രാവശ്യം വായിച്ചു തീർക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ആ ജീവൻ്റെ വൃക്ഷം അവിടെ ഉണ്ടായിട്ട് പോലും നമ്മുടെ കൈ എങ്ങോട്ടാണ് പോകുന്നത്? തിങ്സ് വിച്ച് ഹാവ് നോ യൂസ് ഫോർ അസ്. ന്യൂസ് പേപ്പർ വായിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, ടി വി കാണരുതെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മൾ ഏത് കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ നാം കാണുന്നത്, ദൈവം എല്ലാം തന്നാലും നമ്മുടെ മനസ്സിൽ റിബല്യൻ വരും. നല്ലത് ചൂസ് ചെയ്യുന്നതിന് വരെ നമ്മൾ പലപ്പോഴും തിന്മയാണ് ചൂസ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം പ്രാക്ടിക്കൽ ലൈഫിൽ നാം കാണുന്നത്, ഇളയ മകനും റിബൽ ചെയ്തു, ജ്യേഷ്ഠ മകനും റിബൽ ചെയ്തു. സോ നമ്മൾ ചർച്ചിൽ വളരെ അറിയപ്പെട്ടതും വളരെ സക്രിയമായ വിശ്വാസിയാണെങ്കിലും ചർച്ചിലൊന്നും പോകാത്ത വിശ്വാസിയാണെങ്കിലും രണ്ടുപേരുടെ മനസ്സിൽ ഒരുപോലെ റിബല്യൻ ഉണ്ടാകാം. അല്ലാതെ ബാഹ്യമായിട്ട് കൺഫേം ചെയ്തതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ലൈഫ് ശരിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. പ്രാക്ടിക്കലായിട്ട് നാം കാണുന്ന മൂന്നാമത്തെ ഒരു കാര്യം, ഒരു ഇൻസൈഡർ സ്തോത്രം ചെയ്യേണ്ടപ്പോൾ സ്തോത്രം ചെയ്യുന്നു, പ്രബോധനം പറയേണ്ടപ്പോൾ പ്രബോധനം പറയുന്നു, പാട്ട് പാടുമ്പം ഏറ്റവും ഉച്ച സ്വരത്തിൽ പാടുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തോട് റിബല്യൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വലിയ വിഷമമാണ്. ആ മുടിയൻ പുത്രൻ്റെ ജ്യേഷ്ഠൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ പുറത്തു വന്നത് മുടിയൻ പുത്രൻ തിരിച്ചു വന്നു കഴിഞ്ഞാണ്. ഇത്രയും വർഷം വീട്ടിലെ ജ്യേഷ്ഠപുത്രൻ പിതാവിന് ഒബീഡിയൻ്റ് എന്നെല്ലാ ആളുകൾ ചിന്തിച്ചിരുന്ന ഇവൻ വേലക്കാർക്ക് പോലും അറിയത്തില്ലായിരുന്നു. സാധാരണ വേലക്കാർക്ക് യജമാനൻ്റെ വീക്ക്നെസ്സസ് ഒക്കെ അറിയാം, അവർക്ക് പോലും അറിയത്തില്ലായിരുന്നു. മുടിയൻ പുത്രൻ തിരിച്ചു വന്ന് പിതാവുമായിട്ടുള്ള ആ സംസാരം വന്നപ്പോഴാണ് റിയൽ പിക്ചർ പുറത്തു വന്നത്. സോ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രാക്ടിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സഭയിൽ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള വിശ്വാസികളാണെങ്കിലും അത്ര ഫെയ്ത്ത്ഫുൾ അല്ല എന്ന് തോന്നുന്ന വിശ്വാസികളാണെങ്കിലും നമ്മുടെ രണ്ടുപേരുടെ ഹൃദയത്തിൽ ഒരുപോലെ ദൈവത്തോട് റിബല്യൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മളെ കുറച്ചുകൂടെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് സഭയുടെ എല്ലാ കാര്യങ്ങളിലും സക്രിയമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാരണം പിതാവുമായിട്ടുള്ള സംസാരത്തിൽ ജ്യേഷ്ഠപുത്രൻ ഇളയപുത്രനെ വലിയ പാപിയും അധമനും നികൃഷ്ടനുമായിട്ട് പ്രൊജക്റ്റ് ചെയ്തു. അവനെ തന്നെ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്തത്? ഒരു പീഡിതനായിട്ട്, ക്രൂരനായ ഒരു പിതാവിൻ്റെ കയ്യിൽ പീഡിതനായിട്ടാണ് അവൻ അവനെ തന്നെ പ്രൊജക്റ്റ് ചെയ്തത്. ആക്ച്വൽ സംഭവം അങ്ങനെയല്ല. ആക്ച്വൽ സംഭവം എന്ന് പറഞ്ഞാൽ, ധനികന്മാരുടെ വീട്ടിൽ പല രീതിയിലുള്ള പാർട്ടീസ് ഉണ്ടാകും. ഫാമിലി പാർട്ടി ഉണ്ടാകും, എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ പാർട്ടി ഉണ്ടാകും, ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിശ്വാസികളുമായിട്ടുണ്ടാകും. ഇതെല്ലാം നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇയോബിൻ്റെ പുസ്തകത്തിൽ ഇയോബിൻ്റെ മക്കൾ, അവരങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി കൊടുക്കുമായിരുന്നു. സോ അത് ആ സമയത്തെ ഒരു കൾച്ചറായിരുന്നു. ആ കൾച്ചറിൽ ജ്യേഷ്ഠപുത്രൻ ആഗ്രഹിച്ചത് ഇതൊന്നുമല്ല, ഈ കുടുംബത്തിന് സ്യൂട്ടബിളായിട്ടുള്ളതല്ല, പിതാവ് അപ്രൂവ് ചെയ്യാത്ത രീതിയിലുള്ള ബാഹ്യമായിട്ടുള്ള ആ റിബൽസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഒരു പാർട്ടി ആഗ്രഹിച്ച്, അതിന് പിതാവ് കൊടുക്കത്തില്ലെന്നറിയാം, പിതാവ് അപ്രൂവ് ചെയ്യത്തില്ലെന്നറിയാം. സോ അവൻ്റെ പാപത്തെ, അവൻ്റെ മത്സരബുദ്ധിയെ
അവൻ എന്തായിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? അവൻ അവനെ തന്നെ ഒരു വിക്റ്റിമായിട്ട്, ഒരു പീഡിതനായിട്ടാണ്. സോ സഭയുടെ ഉള്ളിൽ നിൽക്കുന്ന നമ്മുടെ മനസ്സിൽ റിബല്യൻ വന്നു കഴിഞ്ഞാൽ നാം നമ്മെ തന്നെ റിബൽസ് എന്ന് മനസ്സിലാക്കുന്നതിനുവരെ നമ്മെ തന്നെ പീഡിതന്മാരായിട്ടാണ്, പീഡിതരായിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. വർഷാന്ത്യ മീറ്റിംഗ്സ് അടുത്ത് വന്നിരിക്കുകയാണ്. എല്ലാ വർഷാന്ത്യ മീറ്റിംഗ്സിലും ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ദൈവം നല്ലവനും വല്ലഭനുമാണ്, പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു എന്നാൽ അത് ചെയ്യാൻ സാധിച്ചില്ല. ആ ടെസ്റ്റിമണീസ് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് അനാലിറ്റിക്കലി കേട്ട് നോക്കണം. നമ്മുടെ ലാംഗ്വേജ് തന്നെ ഇപ്പം മാറിയിരിക്കുകയാണെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ഞായറാഴ്ച പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 40 മിനിറ്റിൻ്റെ പ്രസംഗത്തിൽ 80 പ്രാവശ്യമൊക്കെ ഇടയായിരിക്കുന്നു, ഇടയായി എന്ന് നമ്മൾ പറയാറുണ്ട്. അത് നോർമൽ മലയാളമല്ല. മലയാളത്തിൽ നമ്മൾ സ്ട്രീറ്റ്സിലിറങ്ങി സംസാരിക്കുമ്പം ഇടയായി എന്നുള്ളത് 40 മിനിറ്റിൽ 80 പ്രാവശ്യം പറയാറുണ്ടോ? ഉണ്ടോ? നമ്മൾ ഞാൻ ചെയ്തു എന്ന് പറയുന്നതിന് പകരം ഞാൻ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയി അത് ഇൻഡയറക്റ്റായിട്ട് ആക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ ഈവൻ സഭയുടെ ഉള്ളിലുള്ള സംസാര ശൈലി തന്നെ മാറി. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. ഭാര്യയെ എടുത്തിട്ട് തട്ടാൻ ഇടയായ എന്നൊരു ഉപദേശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള. ഞാൻ ഐ വാസ് സിറ്റിംഗ് ദെയർ. അപ്പോൾ എടുത്തിട്ട് തട്ടാൻ ഇടയായെങ്കിൽ പിന്നെ ഞാൻ റെസ്പോൺസിബിൾ അല്ല. ഞാൻ ഭാര്യയെ മർദ്ദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ റെസ്പോൺസിബിൾ. ഇടയായെങ്കിൽ പിന്നെ ഇപ്പം ബസ് കാത്ത് അവിടെ നിന്നു, എൻ്റെ ബസ് താമസിച്ച വന്ന, അതുകൊണ്ട് ബസ്സിൽ കയറി പോകാൻ വളരെ താമസിക്കാൻ ഇടയായി. പ്രാർത്ഥനയില്ലാത്ത ഒരു അനുഭവം ഒരാൾ പറഞ്ഞ ടെസ്റ്റിമണിയാണ്. ദൈവവചനം വായിക്കാൻ ഇടയാകുന്നില്ല. നമ്മുടെ ഈവൻ ലാംഗ്വേജിൽ കൂടെ നമ്മൾ നമ്മളെ തന്നെ, നമ്മൾ ആക്ച്വലി റിബൽസാണ്. ദൈവത്തോട് മത്സരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ ദൈവം മുൻപാകെ, സഭയിൽ നിന്ന് പറയുന്ന ആരുടെ മുമ്പിലാണ്? വിശ്വാസികളുടെ മാത്രമല്ല, ദൈവം മുൻപാകെ നമ്മൾ നമ്മളെ തന്നെ പീഡിതന്മാരായിട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അതാണ് ഈ മുടിയൻ പുത്രൻ്റെ ജ്യേഷ്ഠൻ ചെയ്തത്. സോ വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ ലെസൺ? പ്രാക്ടിക്കൽ ലെസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരം തൊട്ട് മനസ്സാ വാച്യാക്രമണ നമ്മൾ നമ്മളിൽ ഓരോരുത്തരും അവരവരെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ ചോദ്യം നമ്മൾ ദൈവഭാഗത്തെക്കുറിച്ച് ചോദിക്കേണ്ടത്, ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഈ വായിക്കുന്ന ഭാഗത്ത് ഏതെങ്കിലും വാണിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നുണ്ട്. ഒന്ന്, ആ ജ്യേഷ്ഠപുത്രൻ്റെ സംസാരം കേൾക്കുന്നതോടെ നമുക്ക് ലഭിക്കുന്ന ഒരു വാണിംഗ്, നമ്മളിൽ ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തെ, അവരവരുടെ മനോഭാവത്തെ തുടർച്ചയായിട്ട് വിലയിരുത്തണം. അല്ലാതെ ഞാൻ സഭയിൽ പോകുന്നുണ്ട്, പാട്ട് ലീഡ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥന ലീഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് പ്രസംഗം ലീഡ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് നോട്ട് ദ ക്രൈറ്റീരിയൻ. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തെക്കോട്ട് പോയപ്പം എൻ്റെ ഒരു അമ്മാമ്മയെ കണ്ട്. അമ്മാമ്മയ്ക്ക് എന്നാ സന്തോഷമായി പോയെന്ന്, എടാ നീ പാപ്പച്ചൻ്റെ മൂത്ത മോനല്ലേ, എടാ മോനെ ദൈവം വളരെ അനുഗ്രഹിച്ചു, ആ മോള് കല്യാണം കഴിച്ചു പോയി, മോന് നല്ലൊരു ജോലിയായി. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. അത് കഴിഞ്ഞ് അമ്മാമ്മ പറഞ്ഞ് ശ്രദ്ധിച്ചോണം, എടാ മോനെ എല്ലാ ഞായറാഴ്ച ആദ്യത്തെ പാട്ടെടുക്കാനും തിരുവത്താഴം കഴിഞ്ഞുള്ള പ്രാർത്ഥനയും ആശീർവാദം പറയാനുള്ള സ്ഥാനം ഇപ്പോൾ അച്ചായനാണ് ലഭിച്ചിരിക്കുന്നത്. മോനെ ഞാൻ എന്ത് ചെയ്യാനാണ്, ദൈവം ഈ കുടുംബത്തെ വളരെയധികം ആഗ്രഹിച്ചു, വളരെയധികം അനുഗ്രഹിച്ചു. എല്ലാ സൺഡേ ആദ്യത്തെ പാട്ടെടുക്കുകയും സ്തോത്രകാഴ്ച കഴിഞ്ഞുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ തിരുവത്താഴം കഴിഞ്ഞുള്ള പ്രാർത്ഥനയും ലാസ്റ്റിലുള്ള ആശീർവാദം പറയുന്നതിൽ കൂടെയാണെന്നോ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തേണ്ടത്? ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ആ കുടുംബത്തിലുള്ള എല്ലാ ചട്ടങ്ങളും അനുസരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നോ നമ്മൾ ആരാണെന്നുള്ളത് നമ്മളെ തന്നെ വിലയിരുത്തുന്നത്? നോ, നോട്ട് അറ്റ് ഓൾ. പിതാവുമായിട്ടുള്ള വ്യക്തിബന്ധം എങ്ങനെയുണ്ട്, ആ വ്യക്തിബന്ധം ബ്രേക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ, ഈവൻ ആ ജ്യേഷ്ഠ സഹോദരൻ്റെ വ്യക്തിബന്ധം ബ്രേക്ക് ചെയ്തിരിക്കുമായിരുന്നു, അത് ബ്രേക്ക് ചെയ്തെങ്കിൽ വൈ ഇറ്റ് ഈസ് ബ്രോക്കൺ എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന വാണിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ
നമുക്കുള്ള ബാഹ്യ അറ്റെയിൻമെൻറ്റ്സ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ, ആത്മീയ ജീവിതത്തിൻ്റെ സ്റ്റേറ്റസിനെ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. ഓക്കെ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വല്ലതും ഉണ്ടോ? ഉണ്ട്. ആ കുടുംബത്തിന് ധാരാളം സ്വത്തുണ്ടായിരുന്നതുകൊണ്ടല്ലേ ഇളയപുത്രൻ അതിൽ നിന്നൊരു പോർഷൻ വേണമെന്ന് പറഞ്ഞത്? ധാരാളം സ്വത്തുണ്ടായിരുന്നതുകൊണ്ടല്ലേ ജ്യേഷ്ഠപുത്രൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കോപിച്ച് ഉള്ളിൽ കയറാത്തത്? നേരെ മറിച്ച് പട്ടിണി കിടക്കുന്ന ഒരു കുടുംബമായിരുന്നെങ്കിൽ ഇളയപുത്രൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഫാമിലിക്ക് വേണ്ടി ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി ഒരു മെമ്പറോട് തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പട്ടിണിയിൽ നിന്ന് ഈ കുടുംബത്തിന് സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരു ഹാൻഡ്, ഒരു ജോഡി ഹാൻഡ്സ് കൂടെ വന്നു എന്നവൻ ചിന്തിച്ചേന്. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ അനുഗ്രഹിക്കും തോറും ദൈവഭാഗത്തു നിന്ന് മാറിപ്പോകാൻ സാധ്യതയാണ് മനുഷ്യർക്കുള്ളത്. ഇത് ധനികനായ ഒരു പിതാവായിരുന്നുകൊണ്ടാണ് പ്രോപ്പർട്ടിയുടെ പോർഷനിങ് തരാൻ പറഞ്ഞത്. അതേസമയത്ത് വീട്ടിൽ ഒരു ഗ്ലാസും, ഏതാ അപ്പനും അമ്മയും, ഏറ്റവും കുറവ് രണ്ട് ബ്രദേഴ്സ് ഉണ്ട്, ഈ നാല് പേർക്കിടയ്ക്ക് രണ്ട് ബെഡ്ഷീറ്റും ഒരു തോർത്തും പകുതി സോപ്പും ഒരു ഗ്ലാസും ഒരു കുടുംബം മിഞ്ഞാണുമേ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പോർഷനിങ് തന്നേരെന്ന് ഇളയ മകൻ പറയത്തില്ലായിരുന്നു. ജ്യേഷ്ഠപുത്രൻ വീട്ടിൽ വരുമ്പോൾ ഇളയപുത്രനെ കണ്ടതായിരുന്നെങ്കിൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ചേനേം, ഹോ ഈ ഫാമിലിയുടെ സർവൈവലിന് വേണ്ടി ഒരാളൂടെ ഇങ്ങ് തിരിച്ചെത്തിയല്ലോ, ദൈവമേ സ്തോത്രം. അനുഗ്രഹം അധികമായിരുന്നതുകൊണ്ടാണ് ഈ പുത്രന്മാരുടെ മനസ്സിൽ ഡീവിയേഷൻ വന്ന്. ഇതുപോലെ തന്നെ നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എഡ്യൂക്കേഷൻ, സ്വത്ത്, സൊസൈറ്റിയിൽ അംഗീകാരം, സഭയിൽ അംഗീകാരം കൂടുന്തോറും ദൈവത്തോട് മത്സരിച്ച് മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം, മറക്കരുത്. അതാണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ലൂസിഫറിനെ നാം ഒരിക്കലും മറക്കരുത്. ദൈവസൃഷ്ടിയിൽ ഇത്ര ഉന്നത സ്ഥാനം ആർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. ഈവൻ പാപത്തിൽ വീണ് കഴിഞ്ഞ് സാത്താനായി മാറിക്കഴിഞ്ഞിട്ട് പോലും ആർക്കേഞ്ചൽ മീഖായേൽ ലൂസിഫറിനോട് ഇൻസൾട്ട് ചെയ്തൊന്നും പറഞ്ഞില്ല. ഡു യു റിമെമ്പർ? ഇപ്പം എന്നാ പൊസിഷനാണ്? ദൈവം നിന്നെ ഭത്സിക്കട്ടെന്ന് മാത്രം പറഞ്ഞു. അതുപോലെ പൊസിഷൻ ഈ പ്രപഞ്ചത്തിൽ ആർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. ആ ലൂസിഫർ റിബൽ ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ഇളയപുത്രനെ പോലെ കുടുംബം വിട്ടുപോകാനോ ജ്യേഷ്ഠപുത്രനെ പോലെ കുടുംബത്തിൽ നിന്ന് മനസ്സിലുള്ള സർവ പാപങ്ങൾ നർച്ചറി ചെയ്തിട്ട് അത് ഫാദറിൻ്റെ കുറ്റമാണ്, ഞാനൊരു പീഡിതനാണെന്ന് പറയാൻ സാധ്യത വളരെയധികം ഉണ്ട്. സോ ഞാൻ എത്ര ചോദ്യങ്ങളാണ് ഇവിടെ ഓർപ്പിച്ചത്. ഒരു ദൈവഭാഗം എടുത്തു കഴിയുമ്പോൾ, ഒന്ന്, ഇതിൽ നിന്ന് ശാശ്വത സത്യങ്ങൾ നമ്മൾ എന്ത് പഠിക്കുന്നു, പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പഠിക്കുന്നു, ഈ ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് വാണിംഗ് ലഭിക്കുന്നു, ഈ ഭാഗത്തു നിന്ന് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എന്ത് ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരു ചോദ്യം കൂടെ, വായിച്ച ഈ ദൈവ ഭാഗത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്തൽ, എന്തെങ്കിലും കറക്ഷൻ ലഭിക്കുന്നു? ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ജ്യേഷ്ഠപുത്രൻ്റെ കസിനാണ്, മൂത്തവൻ്റെ മൂത്തതാണ്. ഏത് വിശ്വാസിക്ക് പറയാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു കറക്ഷൻ്റെ ആവശ്യമില്ലെന്ന്? പുതിയ നിയമ വിശ്വാസികളിൽ ദൈവം പുതിയ നിയമ സത്യങ്ങളെ ദൈവശ്വാസീയമായിട്ട് ലിഖിത രൂപത്തിൽ നമുക്ക് തരുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച പൗലോസ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുവരെ എത്തിയിട്ടില്ലെന്ന്, പാപമാണ് എന്നിൽ വസിക്കുന്നതെന്ന്. അങ്ങനെയെങ്കിൽ നമ്മളിൽ ആരെങ്കിലും, ഓ എൻ്റെ ലൈഫിൽ ഇതിൽ നിന്നൊന്നും കറക്ഷനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ വാട്ട് ആർ വി എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓഫ്കോഴ്സ് കറക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഇളയപുത്രൻ്റെ സ്ഥാനത്താണ്. ഇളയപുത്രൻ ചെയ്തതുപോലെ തന്നെ എത്രയും വേഗം പിതാവിൻ്റെ അടുത്ത് തിരിച്ചു പോകണം. അതാണ് കറക്ഷൻ ഇൻ അവർ ലൈഫ്സ്. ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ എന്നും വായിച്ച് ചെറുപ്രായം തൊട്ടേ കണ്ടുവരുന്ന ആ മുടിയൻ പുത്രൻ്റെ ആ
ഉദാഹരണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഇതിന് മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ എക്സോസ്റ്റ് ചെയ്തില്ല. ആക്ച്വലി ദൈവം അനുവദിച്ചാൽ ഇതിനെക്കുറിച്ച് ഒരു എക്സോസ്റ്റീവ് ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എല്ലാം ഒന്നും ഇവിടെ ക്ലാസ്സിൽ എടുക്കുന്നില്ല. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ആ ഔട്ട്ലൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവവചനത്തിൻ്റെ ഒരു ഭാഗം അങ്ങോട്ടെടുത്ത് ഈ രീതിയിൽ നമ്മൾ ക്രമീകൃതമായിട്ട് നമ്മോട് തന്നെ ചോദിച്ചു തുടങ്ങുമ്പോൾ ഹൗ മച്ച് ലൈറ്റ് വി ഗെറ്റ്, ഇറ്റ് ഈസ് അമേസിങ്. അത് എഴുതിയിടാനൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ക്യൂമുലേറ്റീവ് റിസൾട്ട്, ആദ്യത്തെ ദിവസമല്ല, ആദ്യത്തെ ആഴ്ചയല്ല, ആദ്യത്തെ വർഷമല്ല, ക്യൂമുലേറ്റീവ് റിസൾട്ട് കിട്ടണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം. എന്നാൽ അതിൻ്റെ കുറിച്ച് ഓർപ്പിക്കട്ടെ, ഉള്ളവൻ ഇനിയും കൊടുക്കപ്പെടും. നമ്മൾ ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിനെ അവഗണിക്കുവാണെങ്കിൽ ഉള്ളതൂടെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കപ്പെടും എന്ന് നമ്മൾ ഒരിക്കലും മറക്കല്ല. ഞാൻ എല്ലാം കൂടെ എത്ര ചോദ്യമാണ് ചോദിച്ചത്? 1, 2, 3, 4, 5 ചോദ്യങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. വാട്ട് ആൻ ഇല്യൂമിനേഷൻ വി റിസീവ്. ദൈവവചനത്തിൽ നിന്ന് ലഭിക്കുന്ന ആ വെളിച്ചം, ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്. ആക്ച്വലി ദൈവവചനം ഓർപ്പിക്കുന്നത്, ദൈവവചനം നമ്മൾ ക്രമീകൃതമായിട്ട് വായിച്ചാൽ ഉപദേശം, ശാസനം, ഗുണീകരണം, നീതിയുടെ അഭ്യാസം, ഇതെല്ലാം കിട്ടും. എല്ലാ ഭാഗത്തു നിന്ന് ഇതെല്ലാം ഒരുപോലെ കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ക്രമീകൃതമായിട്ട് ദൈവവചനം വായിക്കുകയും കൈകാര്യം ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ ലഭിക്കും. ഇങ്ങനെ വേണം ദൈവവചനം പഠിക്കുന്നതും ദൈവവചനം പഠിപ്പിക്കുന്നതും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ആ മുടിയൻ പുത്രൻ്റെ ആ എക്സാമ്പിൾ, അതിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം കെയർഫുള്ളി ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ ആത്മീക പാഠങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ സംഹോ അതർ നമ്മൾ ദൈവവചനത്തെ ദൈവവചനം എന്ന് കൺസിഡർ ചെയ്ത് അതിൽ നിന്ന് ദൈവാത്മാവ് തരാൻ ആഗ്രഹിക്കുന്ന സത്യങ്ങളെ അവഗണിച്ചിട്ട് ദൈവവചനം പറയാത്ത വിഷയങ്ങൾ അന്യാർത്ഥം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമ്മുടെ ഇടയ്ക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യട്ടെ. കർത്താവായ യേശു ക്രിസ്തു കർത്താവിൻ്റെ യെരുശലേമിലുള്ള മഹത്വപ്രവേശനത്തിന് ഒരു കഴുതക്കുട്ടിയുടെ മേളിലിരുന്നാണ് ട്രാവൽ ചെയ്തെന്ന് ദൈവവചനം പറയുന്നു. ആ കഴുതക്കുട്ടിയുടെ മേളിൽ ട്രാവൽ ചെയ്തതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ട്. പശ്ചാത്തലം വായിച്ചു നോക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് കേൾക്കുന്നൊരു പ്രസംഗമാണ് അപ്പോസ്തലപ്രവൃത്തി 2:42 നാം വായിക്കുന്നത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. എത്ര കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 4 കാര്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ ഉപദേശം, കൂട്ടായ്മ, അപ്പം നുറുക്കി, പ്രാർത്ഥന. വലിയ പോപ്പുലർ ഒരു പ്രസംഗമാണ് ഈ കഴുതക്കുട്ടിയുടെ മേളിലിരുന്ന് കർത്താവ് വന്നത്. കഴുതക്കുട്ടിയുടെ 4 കാലുകൾ ഉള്ള പ്രസംഗമാണ് ഞാൻ ഈ പറയുന്നത്. കേരളത്തിലെ വേർപാട് കൺവെൻഷൻ പുൾപ്പിറ്റിൽ നിന്ന് കേട്ട പ്രസംഗമാണ്. 4 കാലുണ്ടായിരുന്നു കഴുതക്കുട്ടികൾക്ക്. ആ 4 കാലുകൾ എന്തൊക്കെ കാണിക്കുന്നു? അപ്പോസ്തലന്മാരുടെ ഉപദേശം, കൂട്ടായ്മയുടെ ആചരണം, അപ്പം നുറുക്കൽ, പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം വരുന്നത്, കഴുതയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാലല്ല തലയാണെന്നല്ല, അതെന്താണ്? കഴുതയുടെ തല കർത്താവാണെന്ന് പറയാൻ സാധിക്കുമോ? കാരണം കർത്താവ് കഴുതയുടെ മേലിൽ ട്രാവൽ ചെയ്യുവാണ്. പിന്നെ വാട്ട് ഈസ് ഡോങ്കീസ് ഹെഡ്? കഴുതയ്ക്ക് വാലുമുണ്ട്. വാട്ട് ഈസ് ദ മീനിങ്? വൈ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നമ്മുടെ പുൾപ്പിറ്റിൽ നിന്ന് എന്തുകൊണ്ട് കേൾക്കുന്നു? വിശ്വാസികൾ ദൈവവചനം പഠിക്കുന്നില്ല. വിശ്വാസികൾ ദൈവവചനം പഠിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള കഴുത ദൈവശാസ്ത്രം അല്ലെങ്കിൽ ഗർഭദൈവശാസ്ത്രം നമ്മുടെ ഇടയ്ക്ക് പോപ്പുലർ ആകത്തില്ല. എന്നാൽ അത് പോപ്പുലർ ആകുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസികൾ ദൈവവചനം പഠിക്കുന്നില്ല. സോ ഇന്ന് നിങ്ങളെ എക്സോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, ടു മച്ച് ഡോങ്കി തിയോളജി, വളരെയധികം ഗർഭദൈവശാസ്ത്രം നമ്മുടെ ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു.
അതൊന്ന് മാറേണ്ടത് ആവശ്യമാണ്. കാരണം അത് വിശ്വാസികളെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്, പ്രത്യേകിച്ച് യങ്ങർ തലമുറയെ. കാരണം യങ്ങർ തലമുറ അവരെ ചെറുപ്രായം തൊട്ട് എല്ലാ കാര്യവും അപഗ്രഥിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ അവരെ പഠിപ്പിക്കുന്നു, എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിക്കുന്നു. അവരിത് കേട്ട് കഴിയുമ്പോൾ അവരോർക്കുന്നത് ഉപദേശിക്ക് ഇഷ്ടപ്രകാരം ആ വ്യാഖ്യാനമെങ്കിൽ അതെന്തിനാ ഈ നാല് കാര്യമായിട്ട് വ്യാഖ്യാനിക്കുന്നത്? അത് സൺഡേ മീറ്റിംഗ്, മൺഡേ ബൈബിൾ ക്ലാസ്, തേഴ്സ്ഡേ ബൈബിൾ ക്ലാസ് ആൻഡ് സാറ്റർഡേ ബൈബിൾ ക്ലാസ് നാലായിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമല്ലോ, കാരണം കർത്താവ് അവിടെ ഉണ്ടല്ലോ. വേറെ ഒരാൾ വ്യാഖ്യാനിക്കുന്നത് അത് ഒന്ന് വിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ, രണ്ട് അവിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ, രണ്ട് ജഡീകൻ, മൂന്ന് ജഡീകന്മാരായിട്ടുള്ള കൂട്ടായ്മ, നാല് റിബൽസായിട്ട് ഉള്ള കൂട്ടായ്മ. കർത്താവ് അതിൻ്റെ മേളിലുണ്ടെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ദ വേ ടു ഇൻ്റർപ്രറ്റ്. എന്നാൽ ഈ ചെറുപ്പക്കാർ, ഇത് കേൾക്കുന്ന എത്രയോ ആളുകൾ വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, ജോൺസൺ അങ്കിളെ ഇങ്ങനെ വ്യാഖ്യാനിക്കാന്ന് ആണെങ്കിൽ അതിൽ വേദപുസ്തകത്തിൽ എന്തെങ്കിലും ബേസിസ് ഉണ്ടോ? അതിന് പകരം ഞാൻ ഇന്ന രീതി വ്യാഖ്യാനിച്ചാൽ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അങ്കിളിന് പറയാൻ സാധിക്കുമോ? ഞാൻ സാധാരണ പറയുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, മക്കളെ നീ പറയുന്നതും തെറ്റാണ്, ഉപദേശി പറഞ്ഞതും തെറ്റാണ്. ഉപദേശി തെറ്റ് ചെയ്തതുകൊണ്ട് നീ തെറ്റ് ചെയ്യണമെന്ന് അർത്ഥമില്ല. അത് തെറ്റാന്ന് നിനക്കറിയാവുന്നതുകൊണ്ട് നീ വന്ന് എന്നോട് ചോദിച്ചു, അതുകൊണ്ട് നീ ശരിയായിട്ട് ദൈവവചനം വ്യാഖ്യാനിക്കാൻ പഠിക്ക്. അപ്പോൾ അവർ പറയുന്നു, അയ്യോ അങ്കിളെ ഞാൻ ബൈബിൾ സ്കൂളിലൊന്നും പോയിട്ടില്ല. അത് ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബൈബിൾ സ്കൂളിൽ പോകാൻ സാധിച്ചോ? നല്ലത്. കമൻട്രീസ് വായിക്കാൻ സാധിച്ചോ? നല്ലത്. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ലൈബ്രറി ഉണ്ടോ? നല്ലത്. എന്നാൽ ദൈവശ്വാസീയമായ തിരുവെഴുത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിശുവിനുള്ള നിർമ്മലമായ പാലും അവിടെ ഉണ്ട്. അഭ്യാസം കൊണ്ട് വളരെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ കഴിവുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതും അവിടെയുണ്ട്. അതുകൊണ്ട് നമ്മളിൽ എല്ലാവരും, ഓരോരുത്തരും ദൈവവചനം പോയി സിസ്റ്റമാറ്റിക്കലി പഠിക്കാനുള്ള ഒരു ഹാബിറ്റ് ഇട്ടാൽ, അവരവർക്ക് വേണ്ടി അവരവരുടെ ലെവലിൽ ഉള്ളത് ദൈവാത്മാവ് തരും. അങ്ങനെ ദൈവാത്മാവ് നൽകുന്നതിനെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ക്രമീകൃതമായിട്ട് നഷ്ടപ്പെട്ടു പോകാതെ അത് നമ്മൾ സംഗ്രഹിച്ചാൽ, സംഗ്രഹിക്കുക എന്നുള്ള വാക്ക് ദൈവവചനത്തിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഓർപ്പിക്കട്ടെ, സംഗ്രഹിച്ചാൽ ഗ്രാജ്വലി ആ പ്രിൻസിപ്പിൾ ഓഫ് ക്യൂമുലേഷൻ നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ എത്രയോ നമ്മുടെ ഇടയ്ക്കുള്ള ടീച്ചേഴ്സ് തിയോളജിക്കൽ ട്രെയിനിങ് ഇല്ലാത്ത, അവരങ്ങോട്ട് ദൈവവചനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഏബിൾ ടു ലേൺ സോ മച്ച്. വൈ? ദേ ഹാവ് സ്റ്റഡീഡ് ദ സ്ക്രിപ്ചർ. അതേസമയത്ത് തിയോളജിയിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞത് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണമെന്ന്. ഒരിടത്ത് പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പം യൂത്തിക്കോസ്, ശിഷ്യത്വത്തിൻ്റെ നല്ല മാതൃക. അടുത്ത ഞാൻ കൂടെ ഉണ്ടായിരുന്നു, അടുത്ത മീറ്റിങ്ങിന് പോയി. യൂത്തിക്കോസ് സമർപ്പണമുള്ള ഒരു വിശ്വാസിയുടെ എക്സാമ്പിൾ. മൂന്ന്, യൂത്തിക്കോസ് ന്യൂ ലൈഫ് ഒരു എക്സാമ്പിൾ. ഒരു ഏഴോ എട്ടോ സ്ഥലത്ത് പ്രസംഗിച്ചു. ഡോക്ടർ ഓഫ് തിയോളജി ഉള്ള ഒരാളാണ്. പുള്ളിയുടെ വേദപുസ്തകത്തിൽ യൂത്തിക്കോസിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. ആ സമയത്ത് ഒരു മാസികയുടെ എഡിറ്റർ പുള്ളിക്കിത് കേട്ട് അങ്ങ് അരിശം വന്നു. ഞാനിത് മുഴുവൻ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. പുള്ളി എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എട്ട് പ്രസംഗങ്ങളുടെയും കൂടെ രത്ന ചുരുക്കം ആ ക്രിസ്തീയ മാസികയ്ക്കകത്ത് അങ്ങ് പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇനി എവിടെയെങ്കിലും പോയി പ്രസംഗിക്കാൻ സാധിക്കുമോ? മൈ ക്വസ്റ്റ്യൻ ഈസ്, ദൈവവചനം നമുക്ക് തരുന്നത് വൈ കാൺട്ട് വി റിസീവ് ഇറ്റ്? ഒന്ന്. രണ്ട്, തിയോളജി പഠിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരിക്കാതെ ദൈവവചനം മനസ്സിലാകുമെന്ന് ചിന്തിക്കരുത്. മൂന്ന്, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ദൈവവചനം മനസ്സിലാക്കാൻ എന്നും ചിന്തിക്കരുത്. ബുക്സ് ഉണ്ടോ? നല്ല കാര്യങ്ങൾ, നല്ല കാര്യം. ഇല്ല, ലൈബ്രറി ഉണ്ടോ? വെരി ഗുഡ്. തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടോ? എക്സലൻറ്റ്. ബട്ട് ദൈവവചനം പഠിപ്പിക്കുന്നതും ദൈവവചനം മനസ്സിലാക്കുന്നതും ദൈവവചന വ്യാഖ്യാനത്തിന് ഇതൊന്നും ഫസ്റ്റ് പ്രിൻസിപ്പിളല്ലേ
അബ്സല്യൂട്ട് നെസസിറ്റി അല്ല, ഇതെല്ലാം നമ്മളെ എൻറിച്ച് ചെയ്യുന്നു. ദൈവമക്കളായ നിങ്ങൾ, നിങ്ങളും ദൈവവചനത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ടേക്ക് യുവർ ബൈബിൾസ്, ടേക്ക് യുവർ നോട്ട് ബുക്സ് ആൻഡ് സ്റ്റാർട്ട് സ്റ്റഡിയിങ് ദ സ്ക്രിപ്ചർ സിസ്റ്റമാറ്റിക്കലി. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ തന്ന ഒരു അസൈൻമെൻറ്റൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം തന്ന അസൈൻമെൻറ്റിൽ കൊലോസ്യ ലേഖനം 1:15 നിന്ന് വായിച്ച് കേൾപ്പിച്ചായിരുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. യോഹന്നാൻ 1:18 നിന്ന് ഞാൻ വായിച്ചായിരുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് പുറപ്പാടിൻ്റെ 24:9 നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചു, അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. 11 നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചു, അവർ ദൈവത്തെ കണ്ടു. വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഈ സംഭവം കഴിഞ്ഞാണ് മോശ കർത്താവിനോട് പറഞ്ഞ് നിൻ്റെ തേജസ് എനിക്ക് വെളിപ്പെടുത്തി തരണം. കർത്താവ് മോശയോട് പുറപ്പാട് 33:20 പറഞ്ഞത്, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല. 23 നാം കാണുന്നത്, എൻ്റെ മുഖമോ കാണാവുന്നതല്ല. അപ്പോൾ ഇത് സൈനയിൽ അവർ കർത്താവിനെ കണ്ടെന്ന് 2 പറഞ്ഞു കഴിഞ്ഞ് മോശയോട് പറയുന്നത്, ഒരു മനുഷ്യനെ എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല, അവർ മരിച്ചില്ലല്ലോ. വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഇവിടെ ആരെങ്കിലും അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ടെൽ ഇറ്റ്, ഇല്ലെങ്കിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവവചനം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ വായിച്ചു നോക്കണം. ആവർത്തനം 4:10 നമ്മളൊരു കാര്യം വായിക്കുന്നു. ആവർത്തനം 4:10, വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. 12, യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്തു, നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപം ഒന്നും കണ്ടില്ല. 15 നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊൾവിൻ, യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ല. സോ നമ്മൾ പുറപ്പാടിൽ വായിച്ചത് അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. 11 അവർ ദൈവത്തെ കണ്ടു, എന്നാൽ അതിൻ്റെ വിശദീകരണം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ അവർ രൂപം കണ്ടില്ല, എന്തോ ദൈവത്തിൻ്റെ തേജസ്സാണ് അവർ കണ്ടത്. സോ ദൈവവചനം ഒരേ വിഷയത്തെക്കുറിച്ച് പലയിടത്ത് പറയുമ്പോൾ അതെല്ലാം കൂടെ എടുത്ത് കമ്പയർ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തത ഉണ്ടാകുന്നത്. ചിലർ ചോദിച്ചെന്നിരിക്കുക, ആദ്യത്തേത് സൈനൈ മലയെക്കുറിച്ചാണ്, 2 ഹോരേബിനെ കുറിച്ചാണെന്നല്ലോ ഒന്ന്. അതിനെക്കുറിച്ചൊരു വിശദീകരണം കൂടെ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ബൈബിൾ ഡിക്ഷണറീസൊക്കെ പ്രയോജനം ചെയ്യുന്നത്. ഈ സീനൈ മലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് കേരളത്തിൻ്റെ അത്ര ഏരിയ ഉണ്ടായിരുന്നു സീനൈ എന്ന് പറഞ്ഞാൽ, അല്ലാതെ ജസ്റ്റ് ഒരു ചെറിയ ഏരിയ അല്ല, കേരളത്തേക്കാൾ കൂടുതൽ ഏരിയ ഉണ്ടായിരുന്നു. കേരളം പോലെ വളരെ വാസ്റ്റായിട്ട് ഏരിയയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ, ഒരേ സ്ഥലത്തിന് ഒന്നിലധികം പേരുണ്ടാകാം. അതുപോലെ ഒന്നിലധികം സ്ഥലങ്ങൾക്ക് ഒരേ പേര് ഉണ്ടാകാം. ഇപ്പോൾ തന്നെ വാളകം എന്നുള്ളത് പല സ്ഥലത്തുണ്ട്, കോട്ടയം എന്നുള്ളത് തെക്കുമുണ്ട് വടക്കുമുണ്ട്. അതുപോലെ തന്നെ ഒരേ സ്ഥലത്തിന് മൾട്ടിപ്പിൾ പേര്. ഇപ്പം എന്നോടാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എവിടാ താമസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളമശ്ശേരി, മറ്റ് ചിലരോട് പറയാൻ തൃക്കാക്കര, അഡ്രസ്സ് നോക്കിയാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി. കൺവെൻഷൻ ഈ ക്യാമ്പുകൾക്കൊക്കെ സാധാരണ നോട്ടീസ് പബ്ലിഷ് ചെയ്യുമ്പോൾ, പ്രത്യേകം ബാലസംഘത്തിൻ്റെ നോട്ടീസ് പബ്ലിഷ് ചെയ്യുമ്പം ജോൺസൺ സി ഫിലിപ്പ് കൊച്ചി എന്നാണ് എഴുതുന്നത്. സോ തൃക്കാക്കരയായാലും കളമശ്ശേരി ആയാലും എറണാകുളം ആയാലും ജോൺസൺ സി ഫിലിപ്പ് കൊച്ചി ആയാലും ഞാൻ ഓർപ്പിക്കട്ടെ, എല്ലാം
ഒരേ വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ഒരേ വിഷയമായിട്ട് ബന്ധപ്പെട്ട ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻസ് ആണ്. സൈനൈ കേരളം പോലെ വലുപ്പമുള്ളതായതുകൊണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള പേരുകൾ ഉപയോഗിച്ചിരുന്നു. ഇന്ന് തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കുള്ളൊരു ഭാഗത്തെയാണ് മലബാർ എന്ന് പറയുന്നത്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് ഈ കൊടുങ്ങല്ലൂർ തൊട്ട് വടക്കോട്ടുള്ളത് മുഴുവൻ മലബാറിലായിരുന്നു വരുന്നത്. കപ്പലുകൾ മലബാറിൽ വന്ന് ഇറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞത് അത് ആക്ച്വലി പലത് കൊടുങ്ങല്ലൂരായിരുന്നു വരുന്നത്. കൊടുങ്ങല്ലൂർ ഏതാണ്ട് 400 വർഷം മുമ്പ് ഒരു ഭൂമി കുലുക്കം വന്നതോടെയാണ് അവിടെ ആറിന് ഡെപ്ത് കുറഞ്ഞത്. അതിന് മുൻപ് വരെ ഈ അറേബ്യൻ കൺട്രീസിൽ നിന്ന് ധോ എന്ന് പറയുന്ന രീതിയിലുള്ള കപ്പലുകൾ ആ ആറ്റിൽ കൂടെ കൊടുങ്ങല്ലൂർ വരുമായിരുന്നു. അതിന് അവർ മലബാർ എന്നായിരുന്നു പറയുന്നത്. സോ ലെറ്റ് മീ റിമൈൻഡ് യു, സൈനൈ എന്നുള്ളതും ഹൊരേബ് എന്നുള്ളതും അത് സിനോനിംസ് ആയിട്ടാണ് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് പേര് വന്നിരിക്കുന്നത്. ബൈബിളിലെ ഏത് വിഷയം എടുത്താലും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാക്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ നോർമലി ഒരു 99% ചോദ്യങ്ങളും അത് ക്ലിയർ ആകും. 1% പിന്നെ സാരമില്ല. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ ഇപ്പം നല്ല ഒരു ഫിഷ് കറി നിങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ മുള്ളുണ്ടെന്നും പറഞ്ഞ് ഫിഷ് കറി എൻജോയ് ചെയ്യാത്ത എത്ര ആളുകളുണ്ട്. മുള്ളങ്ങോട്ട് മാറ്റി വെക്കും, എന്നിട്ട് ബാക്കി എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ ഇത് സത്യദൈവത്തിൻ്റെ സത്യവചനമായതുകൊണ്ട് അതിൽ 1% മനസ്സിലായില്ലെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെക്കുക, ബാക്കി എൻജോയ് ചെയ്യുക. 1% മനസ്സിലാക്കാതെ ഇരിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ദൈവത്തെക്കുറിച്ച്, സീമയ്ക്കതീതമായ, സീമയില്ലാത്ത ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് മനസ്സിലായില്ലെന്ന് വരും. ദാറ്റ് ഈസ് നാച്ചുറൽ. എന്നാൽ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത, ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിനുള്ളതും അതിലധികം മനസ്സിലാവും. പ്രൊവൈഡഡ് കണ്ടീഷൻ യൂസ് ഇറ്റ് സിസ്റ്റമാറ്റിക്കലി. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കർത്താവ് നമ്മളെ എല്ലാം സഹായിക്കട്ടെ.